ഇതിനു മുമ്പ് MMAക്കറിനെയും ഇതുപോലെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ കൊച്ചുകുട്ടികളെ മടം മാറ്റുന്ന പാഠ്യ ഭാഗത്തിനെതിരെ അദ്ദേഹം അല്ല അതല്ല ഓ ഓക്കെ സോറി സോറി ഓക്കെ ഓക്കെ ബ്രദറെ അടുത്ത ഉണ്ടോ? അടുത്ത ആളിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ താങ്ക് യു ബ്രദർ. എന്തായാലും തുടരുക. വർഗീസ് ബ്രദർ സംസാരിച്ചോ. നമസ്കാരം. ഞാന് ഈ ശ്രദ്ധിച്ചോണ്ടിരിക്കുക വരുന്ന അഭിനന്ദനങ്ങൾ ബ്രദറെ. വളരെ പ്രസക്തമായ കാലികമായ ഒരു വിഷയമാണ് നമ്മുടെ സമൂഹത്തിൽ ജനത്തിന്റെയും കണ്ണു തുറക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും ഈ പണി കാണിക്കുമ്പോൾ ലോകത്തെമ്പാടും ഈ ഇസ്ലാം ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വലിഞ്ഞു പോകും. ഹലോ, ഫസ്റ്റ് കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അല്ല, പാസ്റ്റർ പറയുന്നത് വർഗീസം ഫാമിൽ പാസ്റ്റർ ഇല്ല? ഇല്ല. ആ ഓക്കെ, പാസ്റ്റർ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ പാസ്റ്റർ മ്യൂട്ടഡ് ആയിട്ടുണ്ട്. കെവിൻ ബ്രദർ, നമുക്ക് അടുത്ത ആളെ വിളിച്ചിട്ട് പാസ്റ്റർ വരുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാം. എനിക്കൊന്നും പാസ്റ്റർ എക്സിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനായിരിക്കും. കെവിൻ ബ്രദർ, നമുക്ക് അടുത്ത ആളെ വിളിച്ചാലോ? ഹലോ, എല്ലാവർക്കും എന്നെ കേൾക്കാമോ? ഞാൻ ക്ലബ് ഹൗസ് മൊത്തം പ്രശ്നമാണ്. അല്ല, ഓക്കെ, വർഗീസൻ സാമൽ പാസ്റ്റിന് കണക്ഷൻ പോയിട്ടുണ്ട് കെവിൻ ബ്രദർ, അതുകൊണ്ടാണ് ഞാൻ. അപ്പൊ ഹലോ, ഹലോ ബ്രദർ ആണ്. ഹലോ, പറഞ്ഞു ബ്രദർ. ഹലോ സെബാസ്റ്റ്യൻ, വെരി ഗുഡ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതുപോലുള്ള പ്രോഗ്രാമുകളാണ് ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടത്. കാരണം നമ്മുടെ ഈ കേരളത്തിലെ ഞാൻ വിളിക്കുന്നത് അത് തെറ്റിദ്ധരിക്കണ്ട, ഞാനിവരെ വിളിക്കുന്ന മാമാ മാധ്യമങ്ങൾ എന്നാണ്. അതിന്റെ മാമ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഡെഫിനേഷൻ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ആ മാമയല്ല മനോരമ മംഗളം, ആ മാമയല്ല കോട്ടയം മാമ എന്ന് പറയുന്ന ആ മാമയല്ല ഉദ്ദേശിച്ചത്. ഇവർ സത്യം പറഞ്ഞാല് ഇവർ അടിമകളായി കഴിഞ്ഞു. കാരണം അടിമകളെ സൃഷ്ടിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഈ ഇസ്ലാമിസ്റ്റുകൾ ചിന്തിക്കുന്നത്. അതേ ലൈനിൽ കൂടെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇവരൊരു അടിമപ്പണിയാണ് ചെയ്യുന്നത്. അതായത് സത്യത്തെ മൂടിവെക്കുക, കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുക, ഇതെല്ലാം ഒരു 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 അല്ലെങ്കിൽ ഒരു വാർത്ത ഒരു അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലൊക്കെ വിടുക എന്ന് പറഞ്ഞ എത്ര കഷ്ടമാണ്. ഇവരെ എന്നിട്ട് ഇവരെ വിളിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും പ്രബുദ്ധ കേരളത്തിന് ഞങ്ങളാണ് നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. പക്ഷെ അവർ അതിന്റെ നേരെ വിപരീതമാണ് ഇവിടെ ഓരോ പ്രവർത്തികളും. അതായത് ഇവരുടെ പല പ്രവർത്തികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവർ വേട്ടക്കാരനെ ഇരേ മതേതരം എന്ന ഒരു ചരടൽ കൂട്ടിക്കെട്ടി എപ്പോഴും ബാലൻസിങ് ആക്ട് നടത്തും. ഏത് കാര്യം ശ്രദ്ധിച്ചോളൂ, എന്തെങ്കിലും വരുന്ന ഉടനെ മറ്റേ ആവൃത്തി ചെയ്തില്ല, ഇവരിത് ചെയ്തില്ല എന്ന് പറഞ്ഞൊരു വെള്ളപ്പോച്ചിലാണ് ഇവർ. അതായത് ഇതിന്റെ സീരിയസ്നെസ് കുറയ്ക്കാൻ വേണ്ടി മറ്റുള്ള പണ്ടെന്നോ അല്ലെങ്കിൽ പണ്ട് എവിടെയോ നടന്നൊരു കാര്യത്തെ കേട്ടിട്ട് അത് ഇസ്ലാമിസ്റ്റുകൾ നടത്താൻ നമുക്ക് സഹായിക്കാം, കാരണം അവർക്ക് അത് വെള്ളപ്പോച്ചിലാണ്. പക്ഷേ അതേ ലൈനിലാണ് ഈ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്ര വലിയ പേരുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ല എത്ര നമ്പർ വൺ അവാർഡ് കിട്ടിയവരായിക്കോട്ടെ, എല്ലാം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഈ ജിഹാദിനെ പറ്റി പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദിസ് നർക്കോട്ടിക് ജിഹാദ്, ഇവർ പറയുമ്പോൾ ഇവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ഇത് വാങ്ങിക്കാൻ പണം എവിടെ നിന്ന് വരുന്നു? ഇത്രയും ഹൈ ക്വാണ്ടിറ്റി, അതായത് 21,000 ഇൻ ടേംസ് ഓഫ് റുപ്പീസ് പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അതുപോലുള്ള ഇത്ര ഇതിന് വാങ്ങിക്കാനുള്ള പ്രൊസീഡ്സ് മണി എവിടെ നിന്ന് വരുന്നു? അതേപോലെ ഇത് വിറ്റ് നമ്മുടെ നിന്ന് കിട്ടുന്ന പൈസ എങ്ങോട്ട് പോകുന്നു? ഈ പ്രൊസീഡ്സ് എല്ലാം പോകുന്നത് ഈ തീവ്രവാദികളുടെ കയ്യിലാണ്. അത് എന്തിനാണ് ആ തീവ്രവാദം ഉപയോഗിക്കുന്നത്? അത് നമ്മളെ കൊല്ലാനുള്ള ആയുധങ്ങൾ വാങ്ങിക്കാനാണ്. അത് തന്നെ ഒരു ജിഹാദാണ്. സെബാസ്റ്റ്യൻ അത് പറഞ്ഞിരുന്നു ഓൾറെഡി. പക്ഷെ ഇതുവരെ ഇത് മറച്ചു വെക്കുകയാണ്. കാരണം നമ്മൾ സാധനം വാങ്ങിക്കുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു എന്ന രീതിയിൽ ഒരു വെള്ളപൂശൽ മാത്രമാണ്. പക്ഷെ ഇതിന്റെ വാങ്ങിക്കാനുള്ള പണം എവിടെ പോകുന്നു? ഇതിനുള്ള ഇതിന്റെ പ്രൊസീഡ്സ് എങ്ങോട്ട് പോകുന്നു? അതൊക്കെ ഇവർ വെള്ളപൂശുകയാണ്. കാരണം ഇതിന്റെയൊക്കെ ഒരു വിഹിതം ഇവർക്ക് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം പല വാർത്തകളും ഇന്ന് ഇപ്പൊ അറിയാമല്ലോ, 12 മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ഒരു മാസമായി ഈ അടുത്ത ദിവസം, അദ്ദേഹം പേര് പറയുന്നില്ല, പല കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ പേരുകൾ അവർ പുറത്തക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. കാരണം
ഇതുപോലെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവരുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഓരോ കള്ള ഇടപാടുകളും ഇവരുടെ പേരുകൾ വെളിയിൽ വരുന്നുണ്ട്. ഇനി അധികം സമയം എടുക്കുന്നില്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. 23 ജൂൺ 2017 ഗ്രാൻഡ് മോസ്ക് മക്കയില് പുണ്യമാസമായ റമദാന്റെ കാലത്ത് ഒരാൾ ബോംബ് അറ്റാക്ക് നടന്നു. ഒരു ബോംബ്, സൂയിസൈഡ് ബോംബർ വന്നിരുന്നു, അദ്ദേഹത്തെ തടഞ്ഞു സമയത്ത്. അത് കാരണം ആ പള്ളിയും അവിടുത്തെ വിശ്വാസികളും രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹം പൊട്ടിത്തെറിച്ച് തീർന്നുപോയി. അതിനുശേഷം 5 പേരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ ബോംബ് പൊട്ടി പടക്കമായി തീർന്ന പാർട്ടി ഒരു പാകിസ്ഥാനി ആയിരുന്നു. ബാക്കിയുള്ളവരുടെ നാഷണാലിറ്റി ഒക്കെ പിന്നെ വെളിയിൽ അധികം വിട്ടിട്ടില്ല, സൗദി പോലീസ് രഹസ്യമായിട്ട് വെച്ചു. പക്ഷെ അവരും ചെയ്ത ജിഹാദ് തന്നെയായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഈ അവസരം തന്നെ വാർത്ത ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. റോയിട്ടേഴ്സിന്റെ വാർത്ത ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. The bomber planning to attack Mecca's grand mosque blows himself, ministry. Reuters in the word there. Dubai, Saudi security forces on Friday foiled a suicide attack on the grand mosque in the Muslim holy city of Mecca. മെക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ സൂയിസൈഡ് അറ്റാക്ക് നടത്താനുള്ള ചാകാനാക്രമണം നടത്താനുള്ള ശ്രമം സെക്യൂരിറ്റി ഫോഴ്സ് അവിടുത്തെ സൈന്യം ഇത് ചെയ്തു. കൺസേണിങ് എ വുഡ് ബി അറ്റാക്കർ ഇൻ ആൻ അപ്പാർട്ട്മെന്റ് വേർ ഹി ബ്ലൂ ഹിംസെൽഫ് അപ്പ് ദ ഇന്റീരിയർ മിനിസ്റ്റർ സൈഡ്. ഒരു അപ്പാർട്ട്മെന്റിൽ അവൻ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ അവൻ പൊട്ടിത്തെറിച്ച് അവൻ മരിക്കുകയാണുണ്ടായത്. In a statement read in state television, the ministry said that 3 cells had planned the attack on the worshippers and security forces at the mosque as the Muslim holy month Ramadan nears its climax. The trapped would be suicide bomber Avan Nindirayale exchanged fire with security forces, then set off explosives when he was surrounded in a house in the central Mecca neighborhood of Ajiyad Al Masafi near the mosque that had been used as the base for the attack, the ministry said. അവിടത്തെ ഒരു മോസ്കിൽ തന്നെയാണ് ഈ ഭീകരാക്രമണത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയതും അവിടത്തെ മോസ്ക് ആയിരുന്ന ആക്രമണത്തിനുള്ള ബേസ് ആയിട്ട് നിന്നത്. അപ്പോ സൗദി അറേബ്യയിലെ മക്കടുത്തുള്ള മോസ്കിൽ വരെ ഭീകരാക്രമണത്തെ അവര് താവളം ഉണ്ടാക്കുകയും അവര് സൗദി അറേബ്യയിലെ മക്ക മോസ്ക് തന്നെ പൊളിക്കാൻ വേണ്ടി ആക്രമണം പ്ലാൻ ചെയ്യുകയും ചെയ്യും. അപ്പൊ കേരളത്തിലേക്ക് മോസ്കുകളിലേക്ക് ഭീകരപ്രവർത്തകർക്ക് താവളം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ആളുകൾ സംശയിച്ചാൽ ഒരാൾക്കും ആ സംശയം തെറ്റാണെന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് അന്വേഷിക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ അതിനെ വർഗീയതയായിട്ട് എടുക്കാനും സാധിക്കത്തില്ല. അപ്പൊ ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണ്, സൗദിയുടെ അകത്ത് പോലും നടക്കുന്ന കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ്, ഇവിടുത്തെ ചോദ്യം എന്തുകൊണ്ടാണ് സൗദിയിലെ മുസ്ലിംസിനെ മക്ക പള്ളി വിസിറ്റ് ചെയ്യുന്ന ഈ ഹാജിമാരെ കൊന്നൊടുക്കാൻ വേണ്ടി മറ്റൊരു മോസ്കിനകത്ത് മുസ്ലിങ്ങൾ തന്നെ ഒരു ആത്മഹത്യ സ്ക്വാഡിനെ അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ചാവേർ ബോംബുകളെ മനുഷ്യ ബോംബുകളെ റെഡിയാക്കി നിർത്തുന്നത്? എന്താണ് ഇതിന്റെ കാരണം? ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന നിയമം ഇസ്ലാം മതത്തിൽ അലിഖിതമായിട്ടല്ല, ലിഖിതമായിട്ട് തന്നെ അവരുടെ ഖുറാനൊക്കെ എഴുതിയിട്ടുള്ള. നിങ്ങൾ അബദ്ധത്തിൽ വന്നു പോകുന്നതല്ലാതെ ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. യുദ്ധത്തിൽ പോലും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന വളരെ കൃത്യമായിട്ട് ഖുർആനകത്തും ഹദീസൊക്കെ അകത്തും ഉണ്ട്. അപ്പൊ ഒരു ചോദ്യം വരും, അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവർ ബോംബ് സ്ഫോടനം നടത്തി മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കുന്നത്? അതായത് ഇവിടെ ഈ മരിക്കുന്നവരുടെ ഇരകളുടെ മതം തീരുമാനിക്കുന്നത് ഇരകളോ മാധ്യമങ്ങളോ ഗവൺമെന്റോ മതസ്ഥാപനങ്ങളോ അല്ല, കൊല്ലാൻ വരുന്ന വേട്ടക്കാരായ മുസ്ലിങ്ങളാണ് തീരുമാനിക്കുന്നത് ഇരയുടെ മതം ഏതാണെന്ന്. അവൻ മുനാഫിക്കാണോ കാഫിറാണോ എന്ന ഡിസ്റ്റിംഗ്വിഷ് വെക്കുന്നത്, അവൻ ഒരു വിശ്വാസിയാണോ മുനാഫിക്കാണോ കാഫിറാണോ എന്ന ഒരു ഡിസിഷൻ അവിടെ എടുക്കുന്നത് വേട്ടക്കാരായ മുസ്ലിം തീവ്രവാദികളാണ്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ഈ സൗദിയിൽ വന്നുകൂടുന്ന മുസ്ലിങ്ങളല്ല ആരും മുസ്ലിങ്ങളെയല്ല, അവർ വെറും മുസ്ലിം നാമധാരികൾ മാത്രമാണ്. ഇവര് തിരിച്ചും പറയും ഈ വേട്ടക്കാരായിട്ട് വന്ന ഭീകരപ്പന്മാര് മുസ്ലിങ്ങളെയല്ല വെറും മുസ്ലിം നാമധാരികളാണ് എന്നവർ പറയും. ഇതിപ്പോ ഈ മുസ്ലിങ്ങള് മറ്റുള്ള നാട്ടുകാരെ ആക്രമിക്കാൻ വരുമ്പോഴും ഇവര് പറയും അവർ മുസ്ലിങ്ങളല്ല മുസ്ലിം നാമധാരികളാണെന്ന് തിരിച്ചും പറയും. അതായത് ഇവിടെ നടക്കുന്ന ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബ്ലെയിം ഗെയിമാണ്. മുസ്ലിങ്ങൾക്ക് ലിറ്ററലി പറയുവാണെങ്കിൽ അവര് തീരുമാനിക്കുകയാണ് ഇവൻ മുസ്ലിം അല്ല, അവനെ കൊന്നെടുക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ആ റൈറ്റ് മീൻസ് അവരുടെ മതം അവർ അനുവദിക്കുന്നുണ്ട്, ആ മതത്തിന്റെ അനുവാദം ഉള്ളതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനം. അതുകൊണ്ട് കോഴിക്കോട്ടെ ഇരയായ പെൺകുട്ടിയുടെ മതം ഇവിടെ പ്രസക്തമല്ല, നടന്നത് ലവ് ജിഹാദ് തന്നെയാണ്. ഇത് ഇസ്ലാമിക ഭീകരാക്രമണമാണ് ഇവിടെ നടന്നതെങ്കിൽ അവിടെ നടന്നത് ജിഹാദ് തന്നെയാണ്. കാര്യം ഇവര് ചെയ്തത് ജിഹാദ് ആണെങ്കിൽ ആ അവരും ചെയ്തത് ജിഹാദ് തന്നെയാണ്.
അപ്പൊ ഇത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആണെങ്കിൽ അതും ഒരു നർക്കോട്ടിക് തീവ്രവാദം തന്നെയാണ് ആ പെൺകുട്ടിയോട് അവരെടുത്തത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാവും. ഇതാണ് ആ വാർത്ത. അപ്പൊ നമുക്ക് തുടരാം. ഒരു സമയം തരാമെങ്കിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കായിരുന്നു. അതായത് ഇപ്പം സൗദി ഇച്ചിരി മോഡേണൈസേഷൻ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം മദീനയിലൊക്കെ അവര് തിയേറ്റർ ഒക്കെ തുടങ്ങാൻ വേണ്ടി ഉള്ള മറ്റുള്ള സ്ഥലങ്ങളൊക്കെ തുടങ്ങിയിട്ട് അവിടെ മദീനയിലും തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ വാർത്ത വന്നപ്പോൾ റാസ അക്കാഡമി എന്ന് പറയുന്നത് ബോംബെയിലെ അവർ ഇച്ചിരി ഇൻഫേമസ് ആണ്, പക്ഷെ അത് ഫേമസും ആണ്. ആ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്റലക്ച്വൽ ലെവലിലെ പ്രസിദ്ധീകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻഫേമസ് എന്ന് പറഞ്ഞാൽ 2012-15 ഒരു ബോംബെയിലെ കലാപം ഉണ്ടാക്കിയ ടീമുമാണ്. എനിവേ ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. അപ്പൊ അവര് ഈ മക്ക എന്ന് പറയുന്നത് സുന്നികളുടെ അവരുടെ ആധ്യാത്മിക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അവരിങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുമ്പോൾ ഈ റാസ അക്കാഡമി അതിനെതിരെ പ്രകടനം നടത്തിയിട്ട് പ്രഖ്യാപിച്ചു ഇവിടെ ഇതൊന്നും ഈ ഇസ്ലാമിനെതിരാണ്, നിങ്ങളിതൊന്നും ചെയ്യാൻ പാടില്ല, ഇപ്പൊ പാട്ട് കൂത്ത് നാടകം സംഗീതം അതും ഇതൊന്നും അൺ ഇസ്ലാമികമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാറേണ്ടത് ഇപ്പൊ നമ്മുടെ അവരുടെ കുഞ്ഞപ്പമാരെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുക. ആ വാർത്തയും ഞാൻ ഇവിടെ NDTV വന്ന ആ വാർത്തയും ഞാൻ NDTV ഇന്ത്യ TV വന്ന ആ വാർത്തയും ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ഇൻ മുംബൈ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഓപ്പണിംഗ് ഓഫ് സിനിമ ഹാൾസ് ഇൻ ഹോളി സിറ്റി മദീന. ദ മുസ്ലിം ബോഡി ഹെൽഡ് പ്ലാക്കാർഡ്സ് ദാറ്റ് സെഡ് സ്റ്റോപ്പ് സിനിമ ഹാൾസ് ഇൻ മദീന മുനവറ ദ ഓപ്പൺ ഗേറ്റ് ഓഫ് ദ ഹർമൈൻ ഷെരീഫൈൻ ആൻഡ് റേസ്ഡ് ആന്റി സൗദി സ്ലോഗൻസ് ഔട്ട്സൈഡ് മിനാര മോസ്ക് ഇൻ മുംബൈ. അപ്പം ഇത് ഇവരുടെ ഇടയിൽ തന്നെ ഇവരൊന്ന് നന്നാവാൻ തീരുമാനിച്ചാൽ ഈ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ സമ്മതിക്കില്ല ഇവരെ നന്നാവാൻ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാര്യം ഇവര് ഇസ്ലാം മതത്തിലെ നിയമങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കണമെന്ന് വാശി പിടിക്കുന്നതും ഇസ്ലാം മതത്തിലെ നിയമങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഭീകരന്മാരായി മാറുമെന്നുള്ള സത്യം മനസ്സിലാക്കുന്നവര് അവർക്ക് മനുഷ്യരായിട്ട് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ കാലത്തിനനുസരിച്ച് മാറി മനുഷ്യരെ പോലെ ജീവിക്കാം, അല്ലെങ്കിൽ ഈ 760 1400 മുമ്പത്തെ പ്രാകൃത അറബി ജീവിതമായിട്ട് മുന്നോട്ട് പോകാം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ തയ്യാറാവണം. ഈ രണ്ടിന്റെ ഇടയ്ക്ക് നിന്ന് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറി ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് മാത്രം ഞങ്ങൾ പറയും. ഓക്കെ ബ്രദേഴ്സ്. അടുത്തത് ജയ്സ് ബ്രദർ ആണ്. ടോസ് മാസ്റ്റർ വെൽക്കം. അതെ സെബാസ്റ്റ്യൻ ബ്രദർ, ഇന്ന് സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞ കാര്യമാണ് ഇന്ന് ക്ലാസിക്കൽ ജേർണലിസം ജിഹാദ് എന്ന് പറയുന്ന കാര്യമാണ്. ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊന്നും അത് എനിക്കൊന്നും ആ പദം കേട്ടിട്ടില്ല. ഇനി അത് നാളെ കാണാം. ഏതെങ്കിലും വർഷം ആരെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് നാളെ ഈ പദം യൂസ് ചെയ്താൽ നാളെ കേരളം വീണ്ടും കെട്ടിത്തെറിച്ചു. പക്ഷെ ഇത് ക്ലാസിക്കൽ, ഇത് ഗ്ലോബലി നടക്കുന്ന ഒരു ജിഹാദിന്റെ ഭാഗമാണ് ഈ ജേർണലിസ്റ്റിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. ഒരു കണക്ക് നോക്കി അവർക്ക് ഇത് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം അവർക്ക് ഈ പുസ്തകത്തെ വെളുപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ. ഒരു കണക്ക് നോക്കിയാൽ പലരും പെട്ടും പോയിന്റ് ഇപ്പൊ അവരിതിങ്ങനെ. പക്ഷേ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ നാട്ടിൽ ലോകത്തിന്റെ കാര്യം പോട്ടെ, നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് നടക്കുന്ന സംഭവം, എസ്പെഷ്യലി ആ 8th നമ്മുടെ അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഈ വെളുപ്പീര്, മീഡിയയുടെ വെളുപ്പീര് കണ്ടിട്ട് ഇതിനെങ്ങനെ ശരിക്കും വിഷമം തോന്നും. കാരണം നമുക്ക് പലപ്പോഴും പ്രതികരിക്കാനൊക്കാത്ത ഒരു സിറ്റുവേഷനാണ്. നമ്മള് നമ്മുടെ ഭൂരിപക്ഷം ആൾക്കാരും മലയാളികള് ഈ മീഡിയയാണ് റിലേ ചെയ്യുന്നത്. ഈ മീഡിയ വിഷം തന്നെയാണ് വിളമ്പുന്നത്. നമ്മൾ ഈ സത്യത്തെ മറച്ചു വെച്ചിട്ട് വിളമ്പിട്ടും കാര്യമില്ല. കാരണം നാളെ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം പോലെ നമ്മുടെ ഫാമിലി വരുമ്പോഴേ ഈ പ്രശ്നം ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ഇതിന് ശരിക്കും ഇതിന്റെ പ്രചോദനം എന്താണ്? ഇതിന്റെ പുറകിൽ ഫണ്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഇത്രയും എന്താ പറയാ, ഇത്രയും വലിയൊരു സംഭവം ഫുൾ മീഡിയ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ മാത്രം, ഹൗ ക്യാൻ ദേ ഡു ദാറ്റ്? ബ്രദറെ, ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിക്ക് പാവകളിക്ക് പാവയെ കൺട്രോൾ ചെയ്യുന്ന പോലെ നിയന്ത്രിക്കണമെങ്കിൽ പല വഴികളുണ്ട്. ഒന്ന് ഭീഷണി, രണ്ട് എന്താ ബ്ലാക്ക് മെയിലിംഗ്, അതായത് ഇവരുടെ ഒരു ഹണി ട്രാപ്പ് ആവാം. നമ്മളിപ്പോ മന്ത്രിമാരെ വരെ ഹണി ട്രാപ്പിപ്പെടുത്തിയായിരുന്ന നമ്മുടെ കൺമുന്നിലുണ്ട്. അപ്പൊ ഹണി ട്രാപ്പ് ആവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാപ്പിംഗ് ആവാം, ഇങ്ങനെ എന്തെങ്കിലും ഉള്ള ട്രാപ്പുകൾ. പിന്നെ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട മിക്ക മാധ്യമ സ്ഥാപനങ്ങളും ഇപ്പോൾ ഒന്നുകിൽ ജിഹാദികള് നേരിട്ട് നടത്തുന്നതോ അല്ലെങ്കിൽ ജിഹാദി ഫണ്ടിങ്ങോടുകൂടെ പരസ്യം വരുമാനം കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്നതോ ആയിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ പലതും.
ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ കേരളത്തിൽ പല. അപ്പോ അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ അതൊരു ഫാക്ടാണ്. പിന്നെ മാധ്യമ പ്രവർത്തകരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗുകളും സംഭവിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ നർക്കോട്ടി ജിഹാദ് എന്നുള്ള കാര്യം ഉണ്ടെന്നും ലോകം മുഴുവൻ കോടാനുകോടി രൂപയുടെ മയക്കുമരുന്നാണ് അഫ്ഗാനിസ്ഥാൻ പോലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ലോകം മുഴുവൻ കയറ്റി അയക്കാൻ ശ്രമിക്കുന്നതും പലരും പിടിക്കപ്പെടുന്നതും പലതും ഒരു കയറ്റി അയക്കുകയും ആ അത് ജിഹാദിന് വേണ്ടി ഉപയോഗിക്കുകയും ആ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാനും ആ മുസ്ലിങ്ങളുടെ പൈസ എടുത്ത് അവർക്കെതിരെ തന്നെ വീണ്ടും തീവ്രവാദ ആക്രമണങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു നർക്കോട്ടിക് ജിഹാദായിട്ട് ഉപയോഗിക്കുന്ന കാര്യം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അറിയാതിരിക്കണമെങ്കിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എഴുത്തുമാൻ അറിയാത്ത പൊട്ടന്മാരായിരിക്കും. അപ്പൊ അവർക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതെല്ലാം അറിയാം. എന്നിട്ടും അവർ ഇതിനെ വെള്ള പൂശാൻ നടക്കുന്നത് ഒന്നുകിൽ അവരുടെ മാധ്യമത്തിൽ നിന്നുള്ള പ്രഷർ, അതല്ലെങ്കിൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലെ എന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ്, ഇത് മൂന്നും അല്ലാതെ മറ്റെന്തെങ്കിലുമാണ് കാരണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കീ പൊസിഷനിലുള്ളവരെ ട്രാപ്പ് ചെയ്ത് നിർത്തി പാവകളി നടത്തുക. ഇപ്പൊ നമ്മളുടെയൊക്കെ ഇടയിൽ തന്നെ നമ്മൾ കാണല്ലേ, ഇപ്പൊ ഷുബിപീഡിയൊക്കെ കാണാറില്ലേ, ഇതുപോലെ പല ആളുകളെയും ഒക്കെ പല വ്യക്തികളെയും നമുക്ക് കാണാം. ഇവരൊക്കെ ഇങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കും, അയ്യോ എങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഇത്രയും ഇപ്പൊ കഴിഞ്ഞിടക്ക് ഹലാലൊക്കെ ഭയങ്കര ഹലാലിന്റെ വീഡിയോ ഒക്കെ വന്നപ്പോൾ ഷിബുപ്പിടയൊക്കെ പറഞ്ഞു കേൾക്കണം, കേരളത്തെ ഇസ്ലാമിക വൽക്കരിക്കുകയാണ് ഹലാൽ വഴി, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തലമുറ മുഴുവൻ മുസ്ലിങ്ങളുടെ അടിയിലായി പോകുന്നൊക്കെ പറഞ്ഞു നടന്നുവെച്ച പുള്ളി ഇപ്പോ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ തലകുത്തി നിന്ന് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും, അമ്മാതിരെ സപ്പോർട്ടാണ്. അപ്പൊ ഇതൊക്കെ ചില ഈ അമ്പലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ പാവക്കൂത്തുണ്ടാവാറുണ്ട്. അതിനകത്ത് ഈ പാവ എങ്ങോട്ട് തിരിയണമെന്നും എങ്ങോട്ട് ചാടണമെന്നും തീരുമാനിക്കുന്നത് പാവയല്ല, പുറകിൽ ചരട് വലിക്കുന്നവരാ. അങ്ങനെ പല ആളുകളുടെയും പല ജിഹാദികളുടെയും ചരടിൽ കുരുങ്ങിക്കിടക്കുന്ന പലരും ഉണ്ടാവാം, അങ്ങനെ ആയിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ സ്വന്തം മനസാക്ഷിക്ക് നിന്നോട് നീതി പുലർത്തുന്ന ഒരാൾക്കും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ കണ്ണടച്ചു നിൽക്കാനാവില്ല. ഇവിടെ നടന്നിട്ടുള്ളത് ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു പ്ലാൻഡ് അറ്റാക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം ഭീകര പ്രവർത്തനത്തിന് അകൃഷ്ടരാണെന്നും അങ്ങനെ അവർ പോകുന്നുണ്ടെന്നും കേരളത്തിൽ പറഞ്ഞു തുടങ്ങിയത് ക്രൈസ്തവരും ഹിന്ദുക്കളും മാത്രമല്ല മുസ്ലിം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മഹലുകളിലും ഈ പറയുന്ന മുസ്ലിം ഭീകരതയിലേക്ക് തിരിയാതെ വണ്ണം യുവാക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കാന്തപുര അബൂബക്കർ മുസ്ലിയാറിനെ പോലുള്ളവര് ഞാൻ ഇന്ന് മുന്നമേ കാണിച്ച വീഡിയോ പോലെ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്. അതായത് ഇസ്ലാമിന്റെ പേരിൽ ഭീകര പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന് അവർ പരസ്യമായിട്ട് സമ്മതിക്കുന്നുണ്ട്. എം അക്ബറിനെ പോലുള്ളവര് പറയുന്നു ഞങ്ങളുടെ സമൂഹത്തിലെ ചുരുക്കം ചില ആളുകൾ ഭീകര പ്രവർത്തനം നടത്തുന്നതിന് സമുദായത്തെ ഒന്നടച്ച് ആക്ഷേപിക്കുന്നത് തെറ്റാണ് എന്ന് എം അക്ബർ പറയുന്നു. നമ്മുടെ MES ഫസൽ ഗഫൂർ പറയുന്നു ഞങ്ങളുടെയിലും ഭീകരപ്രവർത്തകരുണ്ട് എന്നാലും സമുദായത്തെ മുഴുവൻ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകര പ്രവർത്തനങ്ങളിൽ അകൃഷ്ടരാണെന്ന് നമ്മൾക്ക് ഈ മുസ്ലിം സമുദായത്തിൽ തന്നെ പ്രമുഖ വ്യക്തികൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ ഇതൊന്നും രഹസ്യമായ കാര്യമല്ല. ഇതേ പാലാ ബിഷപ്പും പറഞ്ഞിട്ടുള്ളൂ മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഒരു പുതിയ അറിവാണെന്നോ ഞാൻ കണ്ടുപിടിച്ചൊരു കണ്ടുപിടുത്തമാണെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇത് നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ എന്നാ പറഞ്ഞത്. അതും ചുരുക്കം ചില ഗ്രൂപ്പുകളാണ് ചെയ്യുന്നതെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോ എല്ലാ മത പണ്ഡിത ഇസ്ലാം മത പണ്ഡിതന്മാരെല്ലാം മുന്നമേ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ പോലും പ്രത്യേകം നടപടികൾ എടുത്തിട്ടുള്ള മഹല്ല് കമ്മിറ്റികൾ മുസ്ലിം പള്ളികളുടെ കമ്മിറ്റികളിൽ രൂപീകരിച്ചിട്ട് വരെയുള്ള ആ ഒരു നമ്മുടെ നാട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകരന്മാരാണെന്നുള്ള കാര്യം. അത് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ അതിനെ വർഗീയവൽക്കരിക്കാനും ഒരു മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കത്തോലിക്ക സഭയ്ക്കെതിരെയും കേരളത്തിലെ ക്രൈസ്തവർക്കെതിരെയും നടത്താനും ഒരു ഓർഗനൈസ്ഡ് ക്രൈം പോലെ ഇവർ ചെയ്ത് സോഷ്യൽ മീഡിയ മുതൽ എല്ലാ മീഡിയയിലും നിറയാനും ഒരു കാരണമായി തീർന്നത് അതൊരു ഒരു 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 പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇവിടെ നടന്നിട്ടുള്ളത്. വളരെ പ്ലാൻഡ് ആയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ഓരോ കാര്യങ്ങളും വളച്ചൊടിക്കാനും അവർക്ക് എപ്പോൾ വേണ്ടാതാകുന്നു അപ്പം അതില്ലാതാക്കാനുമുള്ള മാധ്യമങ്ങളിലെ പിടി അവർക്കുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞിടയ്ക്ക് ഡൽഹിയിൽ ഒരു പെൺകുട്ടി ഒരു പോലീസ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ സിവിൽ ഡിഫൻസിലോ ജോലി ചെയ്തിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടു, വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടു. അതിന്റെ പേരിൽ കേരളത്തിലുടനീളം മുസ്ലിം പേരുകാരി കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഫ്ലഡായി. പെട്ടെന്നൊരു സപ്രത്യക്ഷമായി ഇല്ല, ഒരു മെഴുകുതിരി എത്തിക്കലും ഇല്ല, പ്രതിഷേധവും ഇല്ല. കാര്യം എന്താ, കൊന്നത് SDPA കാരനാണ്.
കൊന്നത് അവളുടെ ഭർത്താവായ, വീട്ടുകാരറിയാതെ അവള് കല്യാണം കഴിച്ചിരുന്ന അവളുടെ ഭർത്താവായ ഒരു എസ് ഡി പി ഐ ഓഫീസിൽ അടക്കാവന്റെ ഫോട്ടോ അടക്കം പുറത്തു വന്നിട്ടുള്ളതാണ് എന്റെ മാധ്യമങ്ങളിൽ നീട്ടിയിട്ടുള്ള എന്റെ അറിവ്. ഞാൻ വ്യക്തമായിട്ട് നേരിട്ട് അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമല്ല. മാധ്യമങ്ങളിൽ പലതിലും വന്ന, ദേശീയ മാധ്യമങ്ങളിൽ വന്ന ഫോട്ടോയിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു മുസ്ലിം പയ്യനാണ് അവളെ കൊന്നത്. അവളെ കൊന്ന ആ പയ്യനെ ചോദ്യം ചെയ്യാൻ അറസ്റ്റ് ചെയ്യുന്ന ശേഷമാണ് ഇവന്മാരുടെ ഡയലോഗുകളെല്ലാം ഇവിടെ വന്നതും. ഇവര് ഏതെങ്കിലും ഹിന്ദുവിന്റെ തലയിൽ ആയിരിക്കാം എന്നുള്ള ഒരു മുൻധാരണയിൽ ഇവന്മാരെ സോഷ്യൽ മീഡിയ ഫ്ലഡ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയ അപ്രത്യക്ഷമായി. സുനിതക്കും ഒന്നും പറയാറില്ല, കേരളത്തിലെ സ്ത്രീ ശാക്തീകരണക്കും ഒന്നും പറയാറില്ല. ഒരു എന്താ പറയാ, പെട്ടെന്നൊരു ദിവസം കൊണ്ട് അത് ഫ്ലഡായിട്ട് വന്നു, ഒറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷം. അതായത് സോഷ്യൽ മീഡിയയെയും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെയും വളരെ കൃത്യമായി നൂലേക്കെട്ടി തരത്തിലുള്ള നിയന്ത്രണമാണ് ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള വളരെ എന്താ പറയുക, പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് ഇവിടെ നടന്നത്. പൊതുബോധത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളെയും വിലക്കെടുക്കുക എന്ന തരത്തിലുള്ള, അതിന്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഉടായ്പാണ്. അതിനെതിരായിട്ടുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് ഞങ്ങളെയൊക്കെ പോലുള്ള ചിലർ ചെയ്യുന്നത്. ആ ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ നിങ്ങൾ ആളുകളൊക്കെ, എന്റെ മാത്രമൊന്നല്ലാട്ട ഞാൻ പറയുന്നത്, ഇവിടെ അൽക്കുമർ അയ്യപ്പൻ ബ്രദർ പ്രോഗ്രാം നടത്താറുണ്ട്, ക്ലബ് ഹൗസിൽ തന്നെ ഒത്തിരി ഗ്രൂപ്പുകൾ ഈ ഇസ്ലാമിക ഇത്തരത്തിലുള്ള ഭീകരവാദത്തെ തുറന്നു കാണിക്കുന്ന, സ്വന്തം ജീവൻ പോലും തണവിൽ ഗണിച്ചുകൊണ്ട് തുറന്നു കാണിക്കുന്ന ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. പാസ്റ്റർ വർഗീസും സാമ്പോലുണ്ട്, പാസ്റ്റർ അനക്കൊടുത്തോട്ടമുണ്ട്, അങ്ങനെ ഒത്തിരി വ്യക്തികളുണ്ട്, ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാര്യം ഇന്ന് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ചാനലുകൾ തമസ്കരിച്ചാലും അതിനെല്ലാം കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു മാധ്യമമായിട്ട് സോഷ്യൽ മീഡിയയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഭ്യമായ രീതിയിൽ തെളിവുകളോടെ ഒരു അക്കാഡമിക് രീതിയിൽ എല്ലാവരും ഈ വിഷയങ്ങളെ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ശബ്ദം ഇവിടെ ഉണ്ടാകുക തന്നെ ചെയ്യും. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ കേരളത്തിൽ ഭൂസമരത്തിന് ആദിവാസികൾ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തില് നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തില് അനേക ആളുകൾ പല എന്താ പറയുക, നമ്മുടെ നികേഷ് കുമാറിന്റെ പിതാവ് മന്ത്രിയായിരുന്ന കാലത്ത് സ്വാശ്രയ കോളേജ് സമരം മുതൽ ഇങ്ങോട്ട് എടുത്താൽ പോലും ഈ റീസെന്റ് ആയിട്ട് തന്നെ ഒത്തിരി ആളുകൾ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിലൊന്നിനും കിട്ടാത്തൊരു കവറേജ് കഴിഞ്ഞ ദിവസം നടന്നൊരു പരിപാടിക്ക് കിട്ടി. ഒരു മുസ്ലിമിനെ ഒരു പോലീസ് നടപടിയുടെ ഭാഗമായിട്ട് ആ മുസ്ലിം വെടികൊണ്ട് വീണ് ഒരു ഫോട്ടോഗ്രാഫ് അവിടെ നിന്ന് ഫോട്ടോഗ്രാഫർ അവന്റെ നെഞ്ച് തീറി ചവിട്ടി. തികച്ചും തെറ്റാണ്, മുസ്ലിം എന്നല്ല, ഒരു മനുഷ്യന്റെ നേരെ അങ്ങനെ ചെയ്യുന്നത് പരിപൂർണമായും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ്. കാര്യം ഒരു എല്ലാ മതങ്ങളെല്ലാം മാറ്റിവെച്ചാൽ പോലും ഈ മനുഷ്യൻ എന്ന ഒരു ജീവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, വളരെ റയറായിട്ട് മാത്രം ജീവികൾക്കുള്ള പ്രത്യേകതയാണ്, അത്തരം പ്രത്യേകത വേറെ ചുരുക്കം ചില ജീവികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴേക്കും ചിരിയാണോ? ഒന്ന് ചിരിയല്ല, മരിച്ചവരുടെ തങ്ങളിലെ മരിച്ചവരെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ അവർക്ക് മാന്യമായ ഒരു ശവാടക്കം കൊടുക്കുക എന്നത് ശത്രുവാണോ മിത്രമാണോ എന്ന് നോക്കാതെ മനുഷ്യ സമൂഹം ചെയ്യുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഈ വാർദ്ധക്യത്തിലുള്ള രോഗികളെ കാണുമ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിന്ന്, ഒരു സ്പീഷീസ് എന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മള് നമ്മുടെ സ്പീഷീസിൽ ഒരാള്, അതായത് നമ്മുടെ മനുഷ്യകുലത്തിൽ ഒരാള് രോഗിയായ നമ്മുടെ സ്പീഷീസ് ആ മനുഷ്യകുലത്തിലെ ആ ഡെലിക്കേറ്റ് ആയ എന്താ പറയുക, എല്ലും തോലുമായ അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തിയില്ലാത്ത ആ സ്പീഷീസ് മരണം വരെ സമാധാനമായും സന്തോഷമായും വേദനയില്ലാതെയും അത് സമാധാനമായ ഒരു മരണം കിട്ടുന്നതുവരെ നമ്മൾ അതിനെ പരിചരിക്കുന്നു, സൂക്ഷിക്കുന്നു, കെയർ ചെയ്യുന്നു. അപ്പൊ അതൊരു മാനുഷിക മുഖം, നമ്മുടെ സ്പീഷീസിനെ വ്യതിരിക്തമായിട്ട് നടത്തുന്ന അനേക ഘടകങ്ങളിലൊന്നാണ്. അപ്പൊ ആ ഒരു മാനുഷിക മൂല്യത്തിനെതിരാണ് ആ ഫോട്ടോഗ്രാഫർ ആരാണെങ്കിലും അവന്റെ ജാതിയോ മതമോ അവന്റെ ഇതോ അവിടെ പ്രാർത്ഥ്യമല്ല. കാര്യം അവൻ ഹിന്ദുമത നിയമം അനുസരിച്ചല്ല മരിച്ചയാളുടെ നെഞ്ചത്തി ഒട്ടിയത്, ഏതെങ്കിലും മത നിയമമോ ഏതെങ്കിലും ഒരു സംഘടനയുടെ നിയമം അനുസരിച്ചിട്ടല്ല മരിച്ചയാളുടെ നെഞ്ചത്തി ഒട്ടിയത്. ഇപ്പൊ ഒരു മുസ്ലിം ഒരു ഭീകരാക്രമണം നടത്തിയാൽ അത് മുഹമ്മദ് പറഞ്ഞിട്ടാണ്, അല്ലെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞനുസരിച്ച് ജിഹാദ് ചെയ്താണെന്ന് പറയാം. അതുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദമായിട്ട് വരുമെങ്കിൽ ഒരു മരിച്ച ശവത്തിന്റെ നെഞ്ചിൽ ചവിട്ടൻ RSS ശാഖയിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ശാഖയിൽ പോയിട്ടില്ല. പക്ഷെ എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രന്ഥം ഉള്ളതായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരണം. അതല്ല, ഇനി ഹിന്ദുക്കളുടെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾക്കകത്ത് മരിച്ചവന്റെ നെഞ്ചത്തേറി ചവിട്ടുക എന്നൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ഹിന്ദുമത ഭീകരവാദം എന്ന പരസ്യമായിട്ട് ഞാൻ പറയും. അങ്ങനെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ഏതെങ്കിലും
ഹിന്ദു സംഘടനകളുടെ സംഘപരിവാര സംഘടനകളായിക്കൊള്ളട്ടെ അല്ലാത്ത സംഘടനകളായിക്കൊള്ളട്ടെ ഏതെങ്കിലും സംഘടനകളുടെ എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയിട്ടുള്ള പഠിപ്പിക്കലുകളിൽ മരിച്ചവന്റെ നെഞ്ചത്ത് കയറി താണ്ഡവമാടണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ ഞാൻ എനിക്ക് യാതൊരു മടിയും ഇല്ല. എന്നാൽ ആ ഒരു സംഭവം ശരിക്കും എന്താണ് അവിടെ നടന്നത്? ബംഗ്ലാദേശികൾ അടിച്ചോടിച്ച അല്ലെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് കയ്യേറ്റം നടത്തിയ, അതായത് ഇപ്പോൾ പാകിസ്ഥാൻ കയ്യേറുന്നത് പോലെ ഇന്ത്യൻ ഭൂമി കയ്യേറി പാർത്ത ആളുകളെയാണ് അവിടെ ഇന്ത്യക്കാര്, ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ പട്ടാളം അല്ലെ ഇന്ത്യൻ പോലീസ് ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് കയ്യേറി പാർത്തവരെ പുറത്താക്കിയിട്ട് ആ ഭൂമി ഇന്ത്യക്കാരായ തദ്ദേശീയർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ രാജ്യം ഇന്ത്യയല്ല. ഇന്നത്തെ ലോകക്രമത്തിൽ ഇപ്പൊ നമ്മൾ ഹിന്ദുമതമൊക്കെ പറയും, ലോകാസമസ്ത സുഖിന ഭവന്തു എന്നൊക്കെ പറയും, പക്ഷേ ഇന്നത്തെ ലോകക്രമത്തിൽ രാജ്യങ്ങളുടെ ബൗണ്ടറിക്കകവും പുറവും എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇവിടെ അബൂബക്കർ മുസലിയരി ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സൗദി അറേബ്യ പോയി അങ്ങ് താമസിക്കണം എന്ന് പറഞ്ഞാൽ പണി നടക്കത്തില്ല, താമസിക്കാൻ പറ്റില്ല. മതം നോക്കിയെന്നല്ല, രാജ്യത്തിൻ്റെ ഒരു ബൗണ്ടറി അത് വളരെ കൃത്യമായിട്ട് വരക്കപ്പെട്ടിട്ടുള്ള മാനവികതയും എല്ലാ കാര്യങ്ങളും ബൗണ്ടറിക്കകത്തും പുറത്തും എന്നത് നിയതമായിട്ട് നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ലോകക്രമം അങ്ങനെയാണ്. നാളെ ഒരു പക്ഷെ മാറുമായിരിക്കാം, അന്ന് ഇതൊക്കെ പ്രാകൃതമായിട്ട് കണിക്കപ്പെടുമായിരിക്കും, പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അതാണ് ഒരു സിവിലൈസ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറി പാർത്തതിനെയാണ് അവിടെ പുറത്താക്കിയത്. അപ്പൊ അവിടെ പോലീസ് നടപടിയുടെ ഭാഗമായിട്ട് പോലീസുകാർ ആക്രമിക്കപ്പെട്ടു, പോലീസുകാരെ തിരിച്ചടിച്ചു. അതിനുശേഷം പോലീസ് അവരുടെ വാളുകൊണ്ടും അതുപോലെ തന്നെയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണം ഉണ്ടായപ്പോൾ അവര് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന ഒരു സാധാരണ വഴിയെ നടന്നു പോയൊരു നിരപരാധിയെല്ലാം അവിടെ വെടിവെച്ചിട്ടായിട്ട് ആ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടത്. ഇവരെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വന്നയാളെയാണ് ദൂരെ നിന്ന് പോലീസുകാര് വെടിവെച്ചിട്ടത്. ആ ഒരൊറ്റ സംഭവം മാത്രമല്ല അവിടെ നടന്നത്, അതൊരു ഫുൾ ഡേ ലോങ് ഓപ്പറേഷൻ ആയിരുന്നു. അവിടെ അനേക പോലീസുകാരും ആശുപത്രിയിലുണ്ട്, അവരും മനുഷ്യരാണ് എന്ന് നിങ്ങൾ ഓർക്കുക. അനേക പോലീസുകാരും ആശുപത്രിയിലുണ്ട്, രണ്ടു പേരാണ് ആകെ മരിച്ചിരിക്കുന്ന കാഷ്വാലിറ്റീസ്. അപ്പൊ തന്നെ നമുക്കറിയാം ഇത്രയും വലിയൊരു, ഇപ്പൊ നമ്മുടെ ആദിവാസികളെ, കേരളത്തിലെ ആദിവാസികളെ കുടിയൊഴിപ്പിച്ച സമയത്ത് രണ്ടുപേര് മരിച്ചതായിട്ടാണ് എന്റെ ഓർമ്മ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സി കെ ജാനുവിനോടോ ഗീതാനന്ദനോടോ, ഗീതാനന്ദൻ അദ്ദേഹം സാറ് മരിച്ചുപോയി എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം മരിച്ചെന്നാണ് എനിക്ക്, ലാഹഗോപാലനാണ് ഇപ്പൊ മരിച്ചത്. ഓക്കെ, അപ്പൊ ചെങ്ങറ കർഷകർ സമരക്കാരോടോ അല്ലെങ്കിൽ വയനാട്ടിലെ ആദിവാസികളോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എത്ര പേര് മരിച്ചുവെന്ന്. അന്നൊന്നും ഇതൊന്നും കണ്ടില്ല. ബംഗ്ലാദേശിൽ നിന്ന് വന്നൊരു മുസ്ലിം ആസാമിൽ മരിച്ചതിന് കേരളത്തിൽ ഉടനീളം പ്രതിഷേധം, സുനിതാ ദേവദാസിന്റെ വീഡിയോ, സകല ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറല്, RSS നെഞ്ചത്ത് കയറല്, എന്തൊക്കെ കലാപരിപാടികളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം പേരാക്രമം പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറുന്നതിൽ യാതൊരു തെറ്റുമില്ലല്ലോ, എല്ലാവർക്കും നെഞ്ചത്ത് കയറാമല്ലോ. അപ്പോ ഇത്തരത്തിലുള്ള ഓർഗനൈസ്ഡ് ക്രൈമാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇവരുടെ അവര് തീരുമാനിക്കും വാട്ട് ഈസ് ദ അജണ്ട, ഏത് അജണ്ടയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് ഇസ്ലാമിക ഭീകരവാദികൾ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ ശക്തിപ്പെടുത്തുക, അങ്ങനെയുള്ള എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള ഭീകര അജണ്ടകളെ നമുക്ക് തുരത്താൻ സാധിക്കും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഒരു ഒരു കാര്യം കൂടെ, ഞാൻ ഈ പ്രത വളരെ കറക്റ്റാണ്. ഈ ട്രാപ്പ് നമ്മൾ സൂക്ഷിക്കുന്നതാണ്, നമ്മുടെ എല്ലാ സഹോദരന്മാരോടും ജസ്റ്റ് ഒരു വാർണിംഗ് ആയിട്ട് പറയുകയാണ്. നമുക്ക് ഇവിടെ ക്ലബ് ഹൗസിൽ പോലും കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് അത് അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പാനലിലുള്ള പലർക്കും അത് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡെമോക്രസിയുടെ ഫോർത്ത് സ്റ്റേറ്റ് ആയിട്ടുള്ള മീഡിയ തന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡെമോക്രസിയെ വരുന്ന ആളുകളിൽ ബാധിക്കും. നമ്മുടെ വോയിസ് കീപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ തലമുറയായിരിക്കും ഒരു പക്ഷേ കർത്താവ് വന്നില്ലെങ്കിൽ, ഒരു പക്ഷേ ഈ തലമുറയായിരിക്കും കേരളത്തിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവർ വോയിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എല്ലാ സഹോദരന്മാരോടും ഒരു വാർണിംഗ്, അത് ക്രിസ്ത്യൻസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാ സഹോദരന്മാരും ഒരു വാർണിംഗ് ആയിട്ട്. ബ്രദർ പറഞ്ഞത് വളരെ കൃത്യമാണ്. എനിക്കടക്കം ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന പലർക്കും ഹണി ട്രാപ്പ് അടക്കമുള്ള പല ട്രാപ്പുകളും വരാറുണ്ട്. അത് വളരെ വയസ്സായിട്ട് നമ്മൾ ഒരിക്കലും ഓർക്കുക. നിങ്ങൾക്കൊരു പെൺകുട്ടി നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങളെ വളക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ 100% എഴുതി ഒപ്പിട്ടേക്ക് ഹണി ട്രാപ്പാണ് എന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ട് വെച്ചേക്കുക. കാര്യം അത് ഉറപ്പുള്ള കേസാണ്. ഹണി ട്രാപ്പുകളിൽ പെടുത്താൻ വേണ്ടി ജിഹാദികളുടെ തലകുത്തി എന്നുള്ള പ്രകടനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദയവ് ചെയ്ത് ആരും പരിചയമില്ലാത്ത ആളുകളുടെ വീഡിയോ കോളുകൾ സ്വീകരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇതിൽ നിൽക്കുന്ന ലൈം ലൈറ്റ് നിൽക്കുന്ന ആളുകൾ, പരിചയമില്ലാത്ത ആളുകളുടെ വീഡിയോ കോളുകൾ സ്വീകരിക്കുക. ഇവരുടെ മെയിൻ ഒരു നമ്പറാണ്, വീഡിയോ കോൾ വരും, നമ്മൾ കോൾ എടുക്കും. അപ്പുറത്ത് നിന്ന് നിൽക്കുന്ന പെണ്ണായിരിക്കും, അവൾ വസ്ത്രവും കഴിച്ചു മാറ്റും. അപ്പൊ നമ്മൾ സെക്ഷൽ വീഡിയോ കോൾ നടത്തിയിട്ട് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡുകൾ പ്രചരിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട്
ബി കെയർഫുൾ, എപ്പോഴും വിജിലന്റ് ആയിരിക്കുക. എങ്ങനെയും ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിക്കും. അത് കൊന്നിട്ടെങ്കിൽ കൊന്നിട്ട്, അല്ലാതെയുള്ള രീതിയിലാണെ ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ അങ്ങനെ. ബ്ലാക്ക് മെയിൽ കാര്യം ക്രിമിനൽ കേസും ഇല്ല. പ്രത്യേകിച്ച് അവർ നമ്മുടെ ഇന്ന് പൈസയൊന്നും വാങ്ങിക്കാത്തതുകൊണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങിച്ചാലേ ക്രിമിനൽ കേസ് ആകത്തുള്ളൂ. അല്ലാതെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നമ്മൾ മിണ്ടാതാക്കി കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ക്രിമിനൽ കേസ് കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അത്തരത്തിൽ ആരും വീടാതെ നോക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ വണ്ടി ഓടിക്കുവായിരുന്നു, അതുകൊണ്ടാണ് എന്റെ ശബ്ദം കേൾക്കാതെ പോയത്. താങ്ക് യു സെബാസ്റ്റ്യൻ ബ്രദറെ, ഒരിക്കൽ കൂടി അഭിനന്ദനം. ഞാൻ താങ്കൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് കാണിക്കുന്ന ഈ ഈ നെറികേട്, നെറികേട് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം. കാരണം ഇത്തരത്തിലുള്ള പല വാർത്തകളും മുക്കിക്കളയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. അതൊരു സത്യമാണ്. തെളിവ് സഹിതം ഇങ്ങനെ പറഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മൾ അതോടൊപ്പം ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇസ്ലാം എന്ന് പറയുന്ന ഈ നീരാളി, ഈ ക്യാൻസർ ലോകത്തെമ്പാടും പടർന്നു പിടിച്ചു കഴിഞ്ഞു. അത് ചികിത്സിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വാധീനം, ഇതിപ്പം അവരുടെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് അവരുടെ സ്വാധീനമുണ്ട്. പത്രമാധ്യമങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാം. അവർക്ക് ന്യൂനപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവർ ന്യൂനപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ കാര്യം സാധിക്കും. അതിനുവേണ്ടി ശബ്ദിക്കാൻ അവൾക്ക് ആൾക്കാരുണ്ട്, അതിനുവേണ്ടി ശബ്ദിക്കാൻ മന്ത്രിമാരുണ്ട്, അതിനുവേണ്ടി ശബ്ദിക്കാൻ രാഷ്ട്രീയക്കാരുണ്ട്, അതെല്ലായിടത്തും. എന്നാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ പോലും അവിടെ ഈ റെഫ്യൂജീസായിട്ട് കയറി ചെന്ന് ജീവിക്കുന്നതാണെങ്കിൽ പോലും അങ്ങനൊരു അവകാശം പറഞ്ഞു പോലും അവിടെയുള്ള ആൾക്കാരുടെ വായടയ്ക്കാൻ ഇവരും മിടുക്കരാണ്. ആ തരത്തിലാണ് ഈ ഒരു ക്യാൻസർ ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ നിരന്തരം കാണുന്ന ഒരു കാര്യം, ഇതിപ്പോ കേരളത്തിലെ പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും, അല്ല വലിയ വലിയ കാര്യങ്ങളും, അത് കുഞ്ഞു കാര്യങ്ങളായിട്ട് പത്രങ്ങളിലൂടെ പുറത്തുവിടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ മീൻ ഈ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിൽ അത് വളരെ ചെറുതായിട്ടേ അവർ കൊടുക്കത്തുള്ളൂ. അതിന്റെ ഈ ഇനി ലോക മാധ്യമങ്ങളിലും ഈ തരത്തിൽ ഇതേ രീതികൾ തന്നെയാണ് അവലംബിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എവിടെയെങ്കിലും ഒരു മുസ്ലിമിന്, ഇപ്പം ന്യൂസിലാൻഡ് ആക്രമണം പോലുള്ള ആക്രമണം നടന്നപ്പോഴും നമ്മൾ ലോകത്തൊരു ക്രിസ്ത്യാനിയും അതിനെ അനുകൂലിക്കുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നന്നായി പോയെന്ന് ഒരിക്കലും പറയുകയോ ചെയ്യത്തില്ല. അത് 100% സത്യമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഒരു കൂട്ടമായിട്ട് ആൾക്കാരെ കൊല്ലാനോ ഒറ്റയ്ക്ക് ഒരാളെ കൊല്ലാനോ ഒന്നും പ്രമാണമില്ലെന്നുള്ളതാണ്. പക്ഷെ അത് ലോകത്തെമ്പാടും കാര്യമായിട്ട് ഈ മുസ്ലിങ്ങളെ നമ്മൾ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇസ്ലാമിക തീവ്രവാദത്തെയും കൊലപാതകങ്ങളെയും ബോംബ് സ്ഫോടനങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അവർ വലിയ കാര്യമായിട്ട് എടുത്തുകൊണ്ട് വരുന്ന ഒരു കാര്യം, അവരപ്പോ ശ്രീലങ്ക മറക്കും, അവരപ്പോ ബംഗ്ലാദേശ് മറക്കും, അവരപ്പോ ഡൽഹി മറക്കും, ബോംബെ മറക്കും, എല്ലാ രാജ്യങ്ങളിലെയും ബോംബ് സ്ഫോടനങ്ങൾ അവർ ഒറ്റ നിമിഷം കൊണ്ട് മറന്നിട്ട് നേരെ അങ്ങ് ന്യൂസിലാൻഡിലോട്ട് പോയിട്ട് അവിടെ ഒരു പള്ളിയിലാരണ്ട് 5 പേരെ വെടിവെച്ചു, 50 പേരെ വെടിവെച്ചു ഒന്നു എന്ന് പറയുന്ന മാത്രം എടുത്തുകൊണ്ട് വന്ന് ലോകത്ത് മുഴുവൻ അങ്ങോട്ട് പബ്ലിസിറ്റി കൊടുക്കുകയാണ് ഇവർ ചെയ്തോണ്ട് വരുന്നത്. അത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ തന്നെ നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ ഡെയിലി ആൾക്കാരെ കൊല്ലുന്നുണ്ട്. ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ വളരെ മോശമായിട്ട് ആൾക്കാരെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു കൊല്ലുന്നുണ്ട്. പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ 8, 10, 12 വയസ്സായ പെങ്കൊച്ചുങ്ങൾക്ക്, ക്രിസ്ത്യാനികളായ പെങ്കൊച്ചുകൾ, ഹിന്ദുക്കളായ പെങ്കൊച്ചുകൾ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥകളാണ്. അവരെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക, അത് അവരുടെ പ്രവാചകം കാണിച്ച പരിപാടിയാണ്. 6 വയസ്സുകാരെ കെട്ടി 9 വയസ്സിൽ കെട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നു, 9 വയസ്സിൽ ശരീരത്തിൽ ഉപയോഗിച്ചതിന്റെ പേരിൽ അങ്ങനെ ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് ഇവരവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളൊന്നും കാണുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾ അതൊരു വാർത്തയല്ല. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നൈജീരിയ കൊന്നവരുടെ കണക്ക് തന്നെ എത്ര ഭീകരമാണ്, എത്ര നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സഹോദരൻ അവരെ ആയുധം എടുത്തിട്ടോ അവരെ ഇവരെ ബോംബ് വെക്കാൻ പോയിട്ട് ഒന്നുമല്ല. ഇവരുടെ ഭീകര പ്രവർത്തനം, ഇവരുടെ മതം പഠിപ്പിക്കുന്ന ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ധാരാളം നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നു. അവര് തൊലി കറുത്തുപോയി എന്നുള്ളതാണ് അവരുടെ കുറ്റമെന്ന് പറയുന്നത്. കറുത്തവൻ തന്നെയാണ് ഈ കൊല്ലുന്നെങ്കിലും വെടിവെച്ച് കൊല്ലുന്ന, കഴുത്തറുത്ത് കൊല്ലുന്ന വാർത്തകൾ ദിനേനെ നമ്മൾ അവിടുന്ന് കേൾക്കുകയാണ്. ഇന്തോനേഷ്യ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ലോക വാർത്ത മാധ്യമങ്ങൾക്കൊന്നും ഒരു വലിയ കാര്യമല്ല. അതേസമയത്ത് എവിടെയെങ്കിലും മുസ്ലിമിനെ കൊന്നുപോയോ, അല്ലെങ്കിൽ അപ്പോഴത്തേന് ഇച്ചിരി മുമ്പേ ഇവിടെ ആരോ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയക്കകത്ത് മുഴുവൻ അതങ്ങോട്ട്
നിറഞ്ഞു തുളുമ്പി നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഇതൊരു ലോകവ്യാപകമായിട്ട് ഇവർ എടുത്തിരിക്കുന്ന സകല മാധ്യമങ്ങളെയും ഈ കള്ളപ്പണം കൊടുത്തോ മറ്റേതെങ്കിലും മാധ്യമ ഈ പറഞ്ഞ പോലെ ഹണി ട്രാപ്പിൽ പെടുത്തിയോ എല്ലാത്തിനെ ഒതുക്കി നിർത്തി പറയിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരികയാണ്. ഇനി നമ്മൾ ഇനി ഇവരുടെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു ഒരു ചർച്ചയ്ക്കകത്തൊരു മഹാനെ വന്നു പറഞ്ഞത് നമ്മൾ പൈങ്കിളി കഥകൾ പറയുന്നു എന്നുള്ളതാണ്, പൈങ്കിളി പറയുന്നു എന്നുള്ളതാണ്. ഞാനപ്പോ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, മുജാഹിദ് എന്ന് പറഞ്ഞ ഒരു 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 മുസ്ലിമാണ് പൈങ്കിളി പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ പൈങ്കിളിയല്ല പറഞ്ഞത്, മുഹമ്മദ് ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് പൈങ്കിളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മുഹമ്മദ് പൈങ്കിളി കഥയിലെ നായകനാണ്, നമ്മളെ നമ്മളെ കുറ്റമുണ്ട് കഥയില്ലല്ലോ, നമ്മളില്ലാത്ത ഒരു കാര്യം പറയുന്നില്ല. ഇവിടെ സബാസ്റ്റ്യൻ ബ്രദർ ആണെങ്കിലും അനിലാണെങ്കിലും അൽക്കുടിത്തോടം ആണെങ്കിലും മറ്റേത് സഹോദരന്മാരാണെങ്കിലും അജീഷൊക്കെ പറയുമ്പോൾ കൃത്യമായ പേജും പേരും സഹിതം പറഞ്ഞുകൊണ്ടാണ് ഓരോ സംഭവങ്ങളും പറയുന്നത്. അത് മുഹമ്മദ് കാണിച്ചതാണെങ്കിലും മുഹമ്മദിന്റെ സഹാബികൾ കാണിച്ചതാണെങ്കിലും പിൽക്കാലത്ത് വന്ന ഇവരുടെ ഖലീഫമാര് കാണിച്ചതാണെങ്കിൽ ഇന്ന് അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ധാർമ്മിക കാര്യങ്ങളാണ് എല്ലാം പറയുന്നത്. പേജും വാക്യവും അധ്യായവും സഹിതവും പുസ്തകത്തിന്റെ പേര് സഹിതമാണ്. ഇത് വായിച്ച് കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന മുസ്ലിങ്ങൾക്ക്, മുസ്ലിം എല്ലാവരെയും അല്ല കേട്ടോ, വീണ്ടും എടുത്തു പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും അല്ല, മുസ്ലിം തീവ്രവാദികൾ ഇവിടെ വന്നുകൊണ്ട് മുസ്ലിം ഇങ്ങനെ വെള്ളപൂശാൻ വേണ്ടി വരുന്നവര് അതിനെ പൈങ്കിളിക്കഥയാണ്, ഞങ്ങളത് പറയുന്നത് മോശമായി പോയി, അതിന് ഞങ്ങളുടെ കുറ്റമല്ല, മുഹമ്മദ് ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ വായിക്കുകയാണ്. ഇത് ഈ ഒരു പരിപാടി ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്, കേരളത്തിലുണ്ട്. പക്ഷെ നമുക്കുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെക്കാൾ എല്ലാവിധത്തിലും മുമ്പിൽ നിൽക്കുന്നുവെന്ന് നമ്മൾ അഭിമാനിക്കുന്നതാണ് കേരളം. അതിൽ ദൈവത്തിന്റെ സ്വന്തം നാട്, അക്ഷരത്തിന്റെ നാട്, സാക്ഷരതയുടെ നാട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ, മുൻകിട മാധ്യമങ്ങൾ ഈ തരത്തിലുള്ള മൃഗീയമായ ജാതി വർഗീയമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഭീകരമായി കൊച്ചുങ്ങളെ, ഇപ്പം പോലീസുകാരുടെ മോളെയാണ് 15 വയസ്സുകാരിയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നാ പറഞ്ഞത്. അതിനകത്ത് വലിയ വാർത്തകളൊന്നും ആയില്ല, കാര്യം ഇത് നമ്മുടെ കേരളത്തിൽ ഒരു സാധാരണ സംഭവമായിട്ട് മാറി. അതുകൊണ്ട് ഇതിനെ ഒരു എടുത്തു പറയത്തക്ക വാർത്ത ആയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഭയപ്പെടേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് കൊടുത്ത് 3-4 പേര് ബലാത്സംഗം ചെയ്തു എന്നവർ പിടിക്കപ്പെട്ടു എന്നൊക്കെ ഇന്നലെ മെനഞ്ഞെന്നുള്ള വാർത്തകൾ വരുമ്പോഴും ഇതൊന്നും ഹൈലൈറ്റ് ചെയ്യുവാൻ നമ്മുടെ മാധ്യമങ്ങൾ കഴിയുന്നില്ല. കാരണം ഇവിടെ എല്ലാം ഈ രാഷ്ട്രീയ അതിപ്രസനം, രാഷ്ട്രീയ സ്വാധീനം, ഈ എന്താ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന കുറെ മന്ത്രിമാരും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരെ ആ തരത്തിൽ അധപ്പതിച്ചു പോയതിന്റെ ലക്ഷണമാണ് ഇന്ന് നമ്മൾ ഈ കേരളത്തിൽ കാണുന്നത്. ഇത് ഈ നമ്മൾ ഇനി എത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഇത് ഇങ്ങനെ തന്നെ നീളത്തുള്ളൂ. കാര്യം പണത്തിന്റെ മീതെ പരുന്ന് പറക്കത്തില്ലെന്നുള്ളതാണല്ലോ സത്യം. അപ്പൊ അതിങ്ങനെ സ്വാധീനമുണ്ട്. എന്നാലും വലിയൊരു കൂട്ടം ജനം സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന, സത്യം അറിയുന്നവരും നന്നായി പ്രതികരിക്കുന്നവരും ഒരു കൂട്ടം ജനമുണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ ഈ സത്യങ്ങൾ വിളിച്ചു പറയേണ്ട ഒരു കാലമാണ്. അത് ചെയ്യണം, ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളെ എന്തായാലും നമുക്കെല്ലാവരും തലയ്ക്ക് വിലയിട്ടുണ്ടാകാം, കൊന്ന് കൊല വിളിക്കുന്നിടം വരെയും ചെയ്യണം. നാവിന് അനക്കം ഉണ്ടെങ്കിൽ, ജീവന് നമ്മുടെ തൊണ്ടയ്ക്കുടി ജീവൻ ഉണ്ടെങ്കിൽ, ശ്വാസം ഉണ്ടെങ്കിൽ, അത് ഇനി ഈ അപ്രിയ സത്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഇത് വിളിച്ചു പറയേണ്ട ഒരു കാലമാണ്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബാക്കി ഞാൻ തുടർന്ന് പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ പറഞ്ഞ കേട്ടോ, ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നാടിയിട്ടെ. പാസ്റ്റർ പറഞ്ഞ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നിങ്ങളൊന്ന് കാണണമെങ്കിൽ ഈ ഒരു വാർത്ത ഉണ്ടായത് മനോരമയിൽ വന്നൊരു വാർത്തയാണ്. ഒരു 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. 2 കോളം വാർത്ത, ഫോട്ടോ, അവന്റെ അഡ്രസ്, അവന്റെ അപ്പൂപ്പന്റെ പേര് വരെ ഉണ്ട്. പാല, മൂന്നാനി, കൊട്ടാരം കുന്നിൽ, ജോമോൻ ജേക്കബ് ആണ് പിടിയിലായത്. ഫോട്ടോ അടക്കം വലിയ ഹെഡിങ്ങിൽ 2 കിലോ കഞ്ചാവായിട്ട് പിടിയിലായതിനാണ് ഈ വാർത്ത. കാര്യം ക്രൈസ്തവനാണ് ആള്, അതുകൊണ്ട് പേരും ഫോട്ടോയും എല്ലാം ആയത്. 17 കിലോ കഞ്ചാവുമായിട്ട് 3 പേരെ കൊണ്ടോട്ടിയിൽ നിന്ന് പിടിച്ചു. ഇല്ലിക്കൽ ഷാജി, അബ്ദുൽ ജലീല്, അതുപോലെ തന്നെ പിന്നെ അക്ബർ. 17 കിലോ കഞ്ചാവും അതുപോലെ തന്നെ 25 ഗ്രാം MDMA ആയിട്ട് ഇത്രയും ആളുകളെ പിടിച്ചത്. ചെറിയ ഒരു 2 കോളം 1 കോളം വാർത്ത, ഫോട്ടോയും ഇല്ല, ഒന്നുമില്ല, എല്ലാം സീക്രട്ട്. കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തു. ഈ വാർത്ത വായിക്കാൻ പെട്ടെന്ന് ഇത് മാത്രമേ 2 കിലോ കഞ്ചാവിനെ മാത്രമേ വായിക്കത്തുള്ളൂ. കണ്ടില്ലേ, ക്രൈസ്തവർ മയക്കുമരുന്ന് നടക്കാന്ന് വിചാരിക്കും. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. മുസ്ലിങ്ങൾ ചെയ്യുന്നതന്നെ തമസ്കരിക്കുക, ക്രൈസ്തവരൊക്കെ ചെയ്യുന്നതിനെ പൊലിപ്പിച്ച് കാണിക്കുക. 2 കിലോ കഞ്ചാവ് കൊണ്ടുപോയത് തെറ്റാ, ശരിയാണെന്നല്ലോ ഞാൻ പറഞ്ഞത്, തെറ്റു തന്നെയാണ്. എന്നാലും ഇവരുടെ ഇരട്ടത്താപ്പാണ്. 17 കിലോ കഞ്ചാവും MDMA യും പിടികൂടിയതാണോ, 25 ഗ്രാം MDMA യും 17 കിലോ കഞ്ചാവും പിടികൂടിയതാണോ,
2 കിലോ കഞ്ചാവ് പിടികൂടിയതാണോ വലിയ കോളം വാർത്തയാകാനും ഫോട്ടോ വെക്കാനുള്ള യോഗ്യത എന്ന് മാധ്യമ പ്രവർത്തകർ ഒന്ന് ആലോചിച്ചു വെക്കുക. അപ്പൊ ഇമ്മാതിരെ ഉടായ്പാണ് ഇവന്മാരുടെ കയ്യിലിരിക്കുന്നത്. എന്നാൽ നിങ്ങളൊരു കാര്യം, ചില ഈ മാധ്യമങ്ങൾ തന്നെ പുറത്തു വിട്ടിട്ടുള്ള ചില വാർത്തകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങളിവിടെ കാണുന്നൊരു വാർത്ത, മനോരമ ഈ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ലഹരി ഇടപാടുകളിലൂടെ പണം ഉണ്ടാക്കാൻ താലിബാൻ, ഓക്കെ, ഒളിപ്പിക്കാൻ, ഇന്ത്യയിൽ ഒളിപ്പിക്കാൻ മാഫിയ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് വ്യാപകമായി ലഹരി വസ്തുക്കൾ കയറ്റുമതി ചെയ്യാൻ രാജ്യാന്തര ലഹരി മാഫിയ തലവന്മാരുടെ ശ്രമമെന്ന സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ്. ആരാണ് ഈ രാജ്യാന്തര ലഹരി തലവന്മാര്? ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങള്, മയക്കുമരുന്ന് കടത്തുന്നത് മുസ്ലിങ്ങള്, ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഷിപ്മെന്റ് ഏജന്റുമാരെ എല്ലാം റെഡിയാക്കുന്നത് മുസ്ലിങ്ങള്, എന്നിട്ട് രാജ്യാന്തര മാഫിയ തലവന്മാരെന്ന് മുസ്ലിം സംഘടനകളെന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ഇപ്പൊ കേരളത്തില് ഈ ബിഷപ്പ് ഈ പ്രസ്താവന നടത്തിയത് പോലും ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചതിന് ശേഷമാണ്. അതായത് താലിബാൻ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ അതുവരെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിൽ നിന്ന് എന്താ പറയുക, ട്രിപ്പുകൾ നേരിട്ടുകൊണ്ടാണ് അത്രയും ഓപ്പിയും കൃഷി ചെയ്തെങ്കിൽ, അത്രയും മയക്കുമരുന്ന് കൃഷി ചെയ്തുണ്ടാക്കിയതെങ്കിൽ ആ എതിർപ്പുകൾ പോലും ഇല്ലാതാകുകയാണ്. നേരത്തെ അമേരിക്കയുടെ ബോംബിംഗ് ഉണ്ടായിരുന്നു, ഈ ഈ കൃഷി സ്ഥലങ്ങൾക്കൊക്കെ അമേരിക്ക ബോംബ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ താലിബാൻ ഈ അന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് അതിനെതിരെ ആക്ഷൻ എടുക്കാറുണ്ട്. എന്നാൽ ഇപ്പോ ഈ കൊള്ളക്കാർ തന്നെ ഭരണം നടത്തുന്ന അവസ്ഥയിലേക്ക് നീങ്ങി, അപ്പൊ മയക്കുമരുന്ന് മാഫിയ തന്നെ, താലിബാൻ എന്ന ഇസ്ലാമിക മയക്കുമരുന്ന് മാഫിയ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭരണവും കൂടി കിട്ടിയപ്പോൾ പൂർത്തിയായി, കള്ളക്കടത്തുകാരന് സ്വന്തമായിട്ട് എയർപോർട്ട് ഉള്ള പോലെയായി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് അഫ്ഗാനിസ്ഥാന് താലിബാൻ വന്നപ്പോൾ ഇനി മയക്കുമരുന്ന് കള്ളക്കടത്ത് കൂടും, ഇന്ത്യയിലേക്ക് കൂടുതൽ ഒഴുക്കും, ഈ നർക്കോട്ടിക് ജിഹാദ് ഇന്ത്യയിൽ കൂടുതൽ ശക്തമായിട്ട് നടക്കും. അപ്പോ അതിനെക്കുറിച്ച് വിവരവും ബോധവുമുള്ള ആളുകള് തങ്ങളുടെ മക്കൾക്കും തങ്ങളുടെ മക്കളുടെ സ്ഥാനത്തുള്ളവർക്കൊക്കെ ഉപദേശിക്കും, ഇങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട്, നിങ്ങൾ അതിൽ പെടരുത്. അതാണ് പാലാ ബിഷപ്പ് ചെയ്തത്. അപ്പൊ മനോരമക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല. ഇനി നിങ്ങളെ ഞാൻ മറ്റൊരു വാർത്ത കാണിക്കാം. ഇത് നമ്മുടെ ദേശാഭിമാനിയിൽ 2021 സെപ്റ്റംബർ 25 വന്ന വാർത്തയാണ്. റഷീദ് ആനപ്പുറം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. തീവ്രവാദത്തിൽ നിന്ന് ഇന്റലിജൻസ് രക്ഷിച്ചത് 550 യുവാക്കളെ, 160,000 പേരെ ബോധവൽക്കരിച്ചു. ആരെ? 160,000 മുസ്ലിങ്ങളെ ബോധവൽക്കരിച്ചു. തീവ്രവാദത്തിൽ ഇന്റലിജൻസ് രക്ഷിച്ച 550 മുസ്ലിം യുവാക്കളെ, അതാണ് സത്യം. മത തീവ്രവാദ സംഘടനകളുടെ കിടയിൽ നിന്ന്, ഏത് മത, ഹിന്ദു മത തീവ്രവാദ സംഘടനകളാണോ? അല്ല. ക്രൈസ്തവ മത തീവ്രവാദ സംഘടനകളാണോ? അല്ല. ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ, അങ്ങനെ പറഞ്ഞു പഠിക്കും. മത തീവ്രവാദ സംഘടനകളുടെ കെണിയിൽ നിന്ന് ബോധവൽക്കരണത്തിലൂടെ കേരള പോലീസ് ഇതുവരെ രക്ഷിച്ചത് 550 യുവാക്കളെ. ഒരു SP നേതൃത്വത്തിൽ മുസ്ലിം യുവാക്കളെ, ഭീകരപ്രവർത്തന ശക്തരായ മുസ്ലിം യുവാക്കളെ തിരിച്ചു ബോധവൽക്കരണം നടത്താൻ വേണ്ടി ഒരു SP നേതൃത്വത്തിൽ ഡി റാഡിക്കലൈസേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഡി റാഡിക്കലൈസേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്രയും യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിൽ മോചിപ്പിച്ചത്. രണ്ടു കാര്യം ശ്രദ്ധിക്കുക, 550 യുവാക്കൾ അപ്പൊ തീവ്രവാദ ആശയങ്ങളിൽ അകൃഷ്ടരായി സ്ലീപ്പിംഗ് സെല്ലുകളായിട്ട് കേരളത്തിൽ കഴിഞ്ഞവരാണ്. അപ്പൊ മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള തീവ്രവാദങ്ങൾ ചെയ്യുന്നില്ലെന്ന് പറയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? 550 യുവാക്കളെ, തീവ്രവാദ ആശയങ്ങളിൽ അകൃഷ്ടരായിരുന്ന യുവാക്കളെ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ബോധവൽക്കരണത്തിലൂടെ രക്ഷിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ ഈ രക്ഷിച്ചതിന് മുന്നേ ഈ 550 പേരും ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ടോ സ്ലീപ്പിംഗ് സെല്ലായിട്ടോ വർക്ക് ചെയ്യുന്നവരായിരുന്നു. ഇവര് നർക്കോട്ട് ജിഹാദ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഈ കേരളത്തിലെ മതപണ്ഡിതന്മാരോട് പറഞ്ഞിട്ടാണോ ഭീകരന്മാരെ പ്രവർത്തിക്കുന്നത്? ഇവരെ ലവ് ജിഹാദ് ചെയ്തിരുന്നില്ല എന്ന് പറയാൻ കേരളത്തിലെ മതപണ്ഡിതന്മാരെ എന്ന് എഴുതി പെർമിഷൻ വാങ്ങിച്ചിട്ടാണോ ഈ 550 പേരും ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത്? അല്ല. അപ്പോ ഇതൊന്നും ഇല്ല എന്ന് പറയാൻ ഇവർക്ക് എന്താണ് ആവശ്യം? ഇവരുടെ ഇടയിൽ ഭീകരവാദികൾ ഉണ്ടെന്ന് പരസ്യമായി ഗവൺമെന്റ് വരെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ ഇവരുടെ ചുരുക്കം ചില ആളുകൾ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് പറയുന്നത് എങ്ങനെയാണ് മതവർഗീയതയാകുന്നത്? ഒരു മതത്തിൽ പ്രശ്നമുണ്ട്, ഇസ്ലാം മതത്തിൽ പ്രശ്നമുണ്ട്, അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദേർ ഈസ് എ പ്രോബ്ലം. അത് നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും നിങ്ങളുടെ ഇടയിലുള്ള മതത്തിനകത്തുള്ള പ്രശ്നം ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് മറച്ചു വെക്കാതെ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ കുറെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയെങ്കിലും പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതുപോലെ മറ്റുള്ള ആളുകളെ കൊന്നെടുക്കുന്ന മനുഷ്യബോംബുകളാവാതെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പൊ 550 പേരെ രക്ഷിച്ചു. അപ്പൊ 550 പേര് ഈ പറയുന്ന രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഈ 550 പേരും സ്ലീപ്പിംഗ് സെല്ലുകളായിരുന്നു എന്നുള്ള കാര്യം വ്യക്തം. ഇനി രണ്ട്, പോലീസുകാർക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയതിലെ ഒരു വിഭാഗം മാത്രമാണ് 550 പേര്. ഇവർക്ക് ഇതുവരെ രക്ഷിക്കാൻ പറ്റാത്ത, അതായത് തീവ്രവാദത്തിൽ നിന്ന് ഇവർക്ക് ഇതുവരെ ബോധവൽക്കരിക്കാൻ പറ്റാത്ത എത്ര ആയിരം ഉണ്ടെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി
ഇവരുടെ ലിസ്റ്റിൽ പെടാത്ത, ഇവരുടെ ട്രേസിംഗിൽ പെടാത്ത എത്രായിരം ഇപ്പോഴും കേരളത്തിൽ വർക്കിംഗ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് എത്രായിരം മുസ്ലിം യുവാക്കൾ കേരളത്തിൽ ഉണ്ടെന്ന് പറയാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ കഞ്ചാവ് കേസിലും മയക്കുമരുന്ന് കേസിലും ഒക്കെ പിടിക്കപ്പെടുന്നവർ മാറുന്ന തീവ്രവാദികളല്ല, അതുകൊണ്ട് ഇതൊന്നും ഇസ്ലാമിക നർക്കോട്ടിക് ജിഹാദ് അല്ല എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ ഇത്ര കൃത്യമായിട്ട് ഗവൺമെന്റ് തലത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഇസ്ലാം മതത്തിലെ യുവാക്കളിൽ പലരും തീവ്രവാദ പ്രസ്ഥാനങ്ങളിലായിരുന്നെന്നും അവർ 100 പേര് ഹിജറ ചെയ്ത് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയി എന്നും ബാക്കി ഇവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ബോധവൽക്കരണം നടത്തുകയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നും ദേശാഭിമാനി പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാര്യം അല്ലാതെ റഷീദ് ആനപ്പുറം എന്നൊരു മുസ്ലിം എഴുത്തുകാരൻ ലേഖകനുമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആരും. ഇത് വളരെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഓഡിറ്റഡ് ഡാറ്റയാണ്. അപ്പൊ ആ ഡാറ്റയിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ കെണിയിൽപ്പെട്ട യുവാക്കളിൽ കൂടുതലും, രണ്ടാമത്തെ പാരഗ്രാഫ്, കെണിയിൽപ്പെട്ട യുവാക്കളിൽ കൂടുതലും കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ്. വീടുകളിലെത്തി രഹസ്യമായാണ് ബോധവൽക്കരണം. മതപരമായ അറിവുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചത്. മോചിക്കപ്പെട്ടവരുടെ വിവരം രഹസ്യമായി സൂക്ഷിക്കുന്നു. ഒന്ന് ആലോചിച്ച് വെക്കുക, ഒരു എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യൂണിറ്റ് തന്നെ ഇതിനുവേണ്ടി ഉണ്ടാക്കിയേക്കുക, എന്നിട്ട് പറയാണ് മുസ്ലിങ്ങളുടെ ചെറിയൊരു കൂട്ടം വർഗീയവാദികളാണെന്നും ഭീകരവാദികളാണെന്നും പറയുമ്പോൾ അത് വർഗീയതയാണെന്ന് പറയുന്നത് നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഓക്കെ ബ്രദർ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ, ഫ്രണ്ട്സ്, നമ്മള് പതിവ് പോലെ തന്നെ ഒരു പൊതുവായിട്ടൊന്ന് പറയുകയാണ്. നമ്മള് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം, ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അത് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറുക. ഒരുപക്ഷെ സംസാരം ഇവിടെ ഡിബേറ്റർ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നും, ദയവായി അതിനിടയിൽ കയറണമെങ്കിൽ ഞങ്ങൾ മോഡറേറ്ററോട് ചോദിക്കണം, അല്ലാതെ ആരാണെന്ന് പറഞ്ഞാലും താഴേക്ക് വിടും, പറ്റില്ല. ഇപ്പൊ വിട്ട സഹോദരന് വീണ്ടും, ബ്രദറിന് വീണ്ടും ഹാൻഡ് റൈസ് ചെയ്ത് കയറി വരാം. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് റേസ് ആകാൻ തോന്നും, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതികരിക്കാൻ തോന്നും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ടേൺ വരെ വെയിറ്റ് ചെയ്യുക, അതർവൈസ് നിങ്ങൾ ഒരവസരം ചോദിക്കുക, അല്ലാതെ സമ്മതിക്കില്ല. അത് ആരാണെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. രണ്ടാമതൊരു കാര്യം, നമ്മൾ എല്ലാ തവണയും പറയുമ്പോൾ തന്നെ നിങ്ങൾ കഴിവുള്ള മാക്സിമം ആളുകൾ ഈ പേജ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക, ബാക്കി പിക്കേഴ്സ് പാനലിൽ താല്പര്യമുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. നമ്മൾ വീണ്ടും പറയുക, നമ്മളൊരു നല്ല ഡിബേറ്റാണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയേക്കാം. ആ ഡിബേറ്റിന്റെ എല്ലാ മാന്യതയും മര്യാദയും ദയവായി എല്ലാ സുഹൃത്തുക്കളും പാലിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു, അത് ആഗ്രഹിക്കുന്നു. താങ്ക് യു. അടുത്തത് അജീഷ് ബ്രദറെ, ജയേഷ് ബ്രദർ സംസാരിച്ചാണോ? അജീഷ് സംസാരിച്ചാണോ? അജീഷ് ബ്രദർ കേൾക്കുന്നില്ലെന്നോ? അജീഷ് ബ്രദർ അടുത്തത്, അതിനുശേഷം നമസ്കാരം. നമസ്കാരം, നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോ ഈ പാലാ ബിഷപ്പിന്റെ പ്രസ്താവന വന്നതിന് ശേഷം പിന്നെ നർക്കോട്ടിക് ജിഹാദ് എന്ന് തള്ളിക്കളയാ ചെയ്തത് മാധ്യമ പ്രവർത്തകർ. പക്ഷെ അതിനെ ഒരു അന്വേഷണാത്മകമായ ഒരു നടത്തേണ്ടതല്ലായിരുന്നു മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു സംവിധാനമുണ്ടോ? പുള്ളി പറഞ്ഞത് വാസ്തവമുണ്ടോ? ബാക്കി എല്ലാത്തിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ അന്വേഷണാത്മക റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ ഇതിനെ എന്തുകൊണ്ട് അവര് അന്വേഷണാത്മക നിലപാട് എടുത്തില്ല? അതും ഒരു ചോദ്യമാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പ്രസ്താവന വന്നതിന് ശേഷം സഭകൾ എടുത്ത ഒരു നിലപാടുണ്ട്, അതിനെ ഈ മാധ്യമപ്രവർത്തകർ ബൂസ്റ്റ് ചെയ്ത് നിർത്തി. മറ്റേ മത്തളപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ ബ്രദറപ്പസ്, ഈ സഭകൾ എടുക്കുന്ന നിലപാട് എന്നെ ചിന്തിക്കുന്ന പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഒരു ഇത് ഉണ്ടാക്കുന്നുണ്ട്, വിഷയങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സഭകൾ ഒന്നിച്ചു നിന്നുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കേണ്ടതല്ലേ നല്ലത്? അപ്പോൾ അതിനെ സഭകൾ പല രീതിയിൽ അത് ചിത്രീകരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ചിന്തിക്കുമ്പോൾ എന്താണ് അവര് ഇങ്ങനെ പറയുന്നത്, ഇവരങ്ങനെ പറയുന്നത്, ഒരു വേർതിരിവ് കാണുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന്. ഒരു സഭയുടെ നിലപാട് ഒരാൾ പറയുന്നത് ഏതെങ്കിലും ഒരു മെത്രാപ്പൊലിത്തയോ ഒരു കർദിനാളോ ഇരുന്ന് പറഞ്ഞാൽ സഭയുടെ നിലപാടാകത്തില്ല. ഒരു സഭയുടെ നിലപാടെന്ന് പറഞ്ഞാൽ സഭയുടെ, ഇപ്പൊ കത്തോലിക്ക സഭകളാണെങ്കിൽ ആ സഭയുടെ സഭാ സിനഡ് കൂടും,
ആ സിനഡ് കൂടിയിട്ട് സിനഡ് ഒരു നിലപാട് മുന്നോട്ട് വെക്കും. ആ നിലപാടാണ് സഭയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ലവ് ജിഹാദിന്റെ കാര്യം സഭ വളരെ പരസ്യമായി തന്നെ സഭ പ്രസ്താവിച്ചിട്ടുള്ള കാര്യമാണ്. സിനഡ് കൂടി സഭ പ്രസ്താവിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നർക്കോട്ടിക് ജിഹാദിന്റെ കാര്യമാണെങ്കിലും സഭയിലെ മെത്രാപൊലിത്തമാര് പരസ്യമായി തന്നെ അതിന് സീറോ മലബാർ സഭയുടെ ഒന്നടങ്കം അൽമായ ഫോറവും അതുപോലെ തന്നെ സീറോ മലബാറിന്റെ സിനഡിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ആ വിഷയത്തിൽ പാലാ ബിഷപ്പിന് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭയിൽ എന്റെ അറിവനുസരിച്ച്, ഞാൻ സഭക്ക് പുറത്തുള്ള ഒരാൾ, ഞാൻ സീറോ മലബാർ സഭക്കാരനല്ല, കത്തോലിക്കിനോ പോലുള്ള ഞാൻ അറിവിന്ദഘോഷാണ്. പക്ഷെ എന്റെ അറിവില് പൂർണ്ണ സപ്പോർട്ടാണ് ഈ ഭാഗത്ത് നിന്ന് സീറോ മലബാർ സഭയുടെ അകത്തു നിന്നും. ചില മെത്രോപൊലീത്തമാര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒറ്റപ്പെട്ട ശബ്ദം കേൾക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ മാധ്യമ അറ്റൻഷൻ കിട്ടാനുള്ള ഓരോ ഉടായ്പകളാണ്. പിന്നെ കേരളത്തിലെ സത്യദീപം എന്ന് പറയുന്ന ഒരു പത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ മുഖപത്രമാണെന്നൊക്കെ പറഞ്ഞ് ശുദ്ധ തട്ടിപ്പാണ്. സഭയുമായിട്ടതിന് യാതൊരു ബന്ധവുമില്ല. ഏതാനും വിമത വൈദികര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പത്രമാണത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ വിമത വൈദികർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നതും ആ വിമത വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ നമ്മുടെ എറണാകുളം ഹൈക്കോർട്ടിന്റെ മുന്നിൽ നടത്തിയ സത്യാഗ്രഹത്തിൽ മുസ്ലിം സ്കൂളിൽ നിന്ന് കുഞ്ഞു പിള്ളേർ വരെ കൊണ്ടുവന്ന് പ്ലാക്കാർഡ് പിടിപ്പിച്ചിരുത്തിയതും ഇവിടത്തെ മുസ്ലിം ഭീകര സംഘടനകളിൽ പെട്ടവരാണെന്നുള്ള കാര്യം ഈ നമുക്ക് എല്ലാവരും കണ്ടുകൊണ്ട് അറിയാത്ത കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിലെ കന്യാസ്ത്രീമാരോട് സമരം നടത്തുന്നു, അവിടെ ഈ മുസ്ലിം സ്കൂളിലെ തട്ടമിട്ട മുസ്ലിം കുട്ടികളെ സ്കൂൾ ബസ്സിന് കൊണ്ടുവന്നിറക്കി സമരപന്തലിൽ കൊണ്ട് ഇരുത്തണമെങ്കിൽ ആ കുട്ടികള് ടീച്ചറെ കണ്ടിട്ട്, ടീച്ചറെ തൃശ്ശൂരുള്ള കുട്ടികളാണെന്ന് തോന്നണം, അവര് ടീച്ചറെ എറണാകുളത്ത് ഹൈക്കോടതി അടക്കം സമരത്തിന് അവര് ടീച്ചറെ കണ്ടിട്ട് അയ്യോ ഫ്രാങ്കോ ബിഷപ്പ് ഏതോ ഒരു രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ കൊണ്ടാണെന്ന് വിചാരിക്കണം. ഞങ്ങൾക്ക് സമരം നടത്താൻ പോണമെന്ന് സ്കൂളിൽ പറഞ്ഞിട്ടാണോ ഈ മുസ്ലിം പിള്ളേരോട് തന്നെ? അല്ല, അതിന്റെ പുറകിൽ ആ മുസ്ലിം മാനേജ്മെന്റിന്റെയും അവരെ സ്പോൺസർ ചെയ്യുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളുടെയും വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അപ്പൊ ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് കേരളത്തിലെ ചില വിമത വൈദികരും ഈ മുസ്ലിം ഭീകര സംഘടനകൾ തമ്മിലുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പൊ ഇവർ അങ്ങോട്ട് സഹായിക്കുമ്പോൾ അവർ ഇങ്ങോട്ടും സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോ ഇവരുടെ സമരങ്ങൾക്ക്, ഈ വിമത വൈദികരുടെയൊക്കെ സമരങ്ങൾക്ക് പുറത്തു നിന്ന് ഫണ്ട് ഇറക്കുകയും ആളെ ഇറക്കുകയും കമാൽ പാഷയെ കൊണ്ടുവരികയും മുസ്ലിം തട്ടമിട്ട സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് സമരപ്പന്തലിരുത്തി പ്ലാക്കാർഡ് പിടിപ്പിക്കുകയും ഈ പ്ലാക്കാർഡൊക്കെ പിള്ളേരെ എഴുതിയാണോ? അല്ല, ഈ മുസ്ലിം ഭീകര സംഘടനകൾ പ്രിന്റ് ചെയ്ത് കൊടുത്ത പ്ലാക്കാർഡുകളാണ്. അങ്ങനെ ചെയ്യുകയും ഇങ്ങനെ എല്ലാ സഹായങ്ങളും ഈ വിമത വൈദികരുടെ കുത്തിത്തിരിപ്പിന് മുസ്ലിം ഭീകര സംഘടന ചെയ്തു കൊടുക്കുമ്പോ എന്തു പറ്റും? ഈ മുസ്ലിം ഭീകര സംഘടനയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയത്ത് വിമത വൈദികർ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ തേലക്കാടുകളൊക്കെ ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഇടക്കിടക്ക് വരുന്നതിന്റെ കാരണം അത്. അതിനെ ആ അർഹിക്കുന്ന അവജ്ഞയിലൂടെ ക്രൈസ്തവർ തള്ളിക്കളയും. പിന്നെയുള്ളത് കർദിനാൾ ക്ലിമ്മീസ് ആണ്. കർദിനാൾ ക്ലിമ്മീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീറോ മലങ്കര സഭയാണ്. സീറോ മലങ്കര സഭ എന്ന് പറയുന്ന മുഴുവൻ സഭയിലെ മൊത്തം വിശ്വാസികളൊക്കെ കൂടുതൽ ഉണ്ടാകും എന്റെ അറിവനുസരിച്ചാണ് പാലാ രൂപത. അതായത് പാലാ രൂപത എന്ന ഒറ്റ രൂപതയിൽ ഈ സീറോ മലങ്കര സഭയിലെ മൊത്തം വിശ്വാസികളെ, ക്ലിമ്മീസ് പാവയുടെ കീഴിലുള്ള എൻറ്റയർ വിശ്വാസികളെക്കാൾ കൂടുതൽ ഉണ്ടാകും ഒരു പക്ഷെ പാലാ രൂപത. ഇനി ഈ അതിപ്പോ പറഞ്ഞ ഇച്ചിരി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്തായാലും 100% അല്ല 110% ഉറപ്പാണ് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴില് ഡെഫിനറ്റ് ആയിട്ട് ഈ ക്ലിമ്മീസ് ബാവയുടെ കീഴിലുള്ള മുഴുവൻ അധികണങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാവും. പിന്നെ ഈ ക്ലിമ്മീസ് ബാവ കത്തോലിക്ക ബാവ അല്ലെങ്കിൽ മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള ലോജിക്കും ഇല്ലാത്ത വാദങ്ങളാണ്. അദ്ദേഹം ബി ബിയെ തള്ളി പറഞ്ഞു, പിന്നീട് അദ്ദേഹം തന്നെ അത് വിഴുങ്ങി. പിന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന പാണക്കാട് തങ്ങള്, ഈ പാണക്കാട് തങ്ങൾ ഹാഗിയ സോഫിയ എന്ന ക്രൈസ്തവ ദേവാലയത്തെ മുസ്ലിം അധിനിവേശകർ അതിനെ പിടിച്ചെടുത്ത് അതിനെ ഇസ്ലാമിക മോസ്കാക്കി അവിടെ അറബി ദേവനായ അള്ളാഹുവിന് വേണ്ടി ബാങ്ക് വിളിച്ചപ്പോ ഈ ക്ലിമ്മീസ് ബാവക്ക് ചോദിക്കാനുള്ള നട്ടലില്ലായിരുന്നോ? ഹൈദരലിയെ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തു? നിങ്ങൾ ലേഖനം എഴുതി അയ്യാ സോഫിയയിലെ ജുമുഅ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രൈസ്തവ ദേവാലയത്തെ പിടിച്ചടക്കി ആ ക്രൈസ്തവ ദേവാലയത്തിൽ അധിനിവേശം നടത്തി ആ ക്രൈസ്തവ ദേവാലയത്തിനകത്ത് സർവശക്തനായ ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലത്ത് അറബി ദേവനായ അള്ളാഹു ആണ് അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ല അള്ളയാണെന്നും അള്ളയല്ലാതെ മറ്റൊരു ദൈവവും ഇല്ലെന്നും പറഞ്ഞ് ക്രൈസ്തവരുടെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കുന്ന പരിപാടി നടത്തിയ ആ തയ്യിപ്പ് എർദോഗനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അത് ഇസ്ലാമിന്റെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ടും കേരളത്തിലെ തങ്ങൾ കുടുംബത്തിലെ ഹൈദറിന് ശിഹാബ് തങ്ങള് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ ലേഖനം എഴുതിയതിനെ കുറിച്ച് ചോദിക്കാൻ നട്ടലില്ലാതെ അത്തരത്തിലുള്ള ഉമ്മാരെ കൊണ്ടുവന്നിട്ട് സത്യം വിളിച്ചു പറഞ്ഞ പാലാ ബിഷപ്പിന്റെ വായടപ്പിക്കാൻ നോക്കിയ ഈ ക്ലിമ്മീസ് ബാവയുടെ ഉദ്ദേശശുദ്ധി
ഏത് കണ്ണ് പൊട്ടനും മനസ്സിലാവുന്ന ഉദ്ദേശിക്കുക. അതെ മലങ്കര കത്തോലിക്ക സഭയിലെ വിശ്വാസികൾക്ക് വരെ മനസ്സിലായി കാണും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ അവർ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയേണ്ടി വരും. അപ്പോ ഏതാനും ചില വിമത ആളുകൾ ഇതിനെതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും സീറോ മലബാർ സഭ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭാ വിഭാഗം പരിപൂർണമായ അൽമായ പുരോഹിത വ്യത്യാസമില്ലാതെ പരിപൂർണമായ സഹകരണമാണ് ഈ വിഷയത്തിൽ, ഐക്യമാണ് ഈ വിഷയത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പരിധിവരെ കുർബാനയുമായി ബന്ധപ്പെട്ട വിവാദം പോലും ഇത് ഈ ഘട്ടത്തിൽ മറന്നുകൊണ്ട് ഏതാനും ചില വിമത വൈദികർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി സഭാ സംഘടനകളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതും ആശാവഹമായ ഒരു മാറ്റമാണ്. അത് നമുക്ക് മുന്നോട്ടും നമുക്കുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണ കീരിയും പാമ്പുമായിരുന്ന പെന്തക്കോസ് സഭകൾ വരെ ബിഷപ്പിനെ കണ്ട് ഐക്യദാർഢ്യം അറിയിച്ച കാര്യവും നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. എന്താ എല്ലാം ഒരു ഐക്യത്തിന് ഇടയാക്കി തീർത്തതിന് ഇതിന് ശരിക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ട കേസാണത്. ഓക്കെ ബ്രദേഴ്സ്, ഒരു ചോദ്യം. താൽക്കാലിക ലാഭത്തിന് വേണ്ടിയായിരിക്കും അവരുടെ നിലപാട്. അപ്പൊ ഇവരുടെ നിലപാട് എന്ന് പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക് ആ ബ്രദറെ. താൽക്കാലിക ലാഭം എന്ന് ഞാൻ പറയത്തില്ല, ഒരു ഗീവ് ആൻഡ് ടേക്ക്. കാര്യം ഓൾറെഡി ഇവർക്ക് അവര് ഓൾറെഡി അതിന്റെ ഫലം അനുഭവിച്ച് കഴിഞ്ഞു. അതിന്റെ ഒരു തിരിച്ചു കൊടുപ്പാണ് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ ബ്രദറെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്ത ബ്രോഡ്വേ. ബ്രോഡ്വേ, ഹലോ, കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം, പറഞ്ഞു. ബ്രദറെ, എന്റെ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളെ കഴിഞ്ഞ ദിവസം മുഴുവനും ഞാൻ എടുത്തു നോക്കിയേ നമ്മുടെ ഇവിടെ കാനഡയിൽ സ്ഥിരതാമസമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക തന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും എല്ലാം ആയിട്ട് മുസ്ലിം തീവ്രവാദികളെ ന്യായീകരിച്ചു കൊണ്ടിരുന്ന പോസ്റ്റുകൾ, ഭയങ്കരമായിട്ട് വെള്ള പൂശല്, ബിഷപ്പിനെ ഇത് ചെയ്യുന്നു, ബിഷപ്പിനെ വിമർശിക്കുന്നു, പിന്നെ കഴിഞ്ഞ ദിവസം ആസാമിൽ നടന്ന സംഭവത്തെ വിമർശിക്കുന്നു, അതിന് വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇതിന് കൊടപിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ഈ മാന്യദേഹം, ഞാൻ കണ്ടില്ല ഒരു പോസ്റ്റ് പോലും ഫസൽ ഗഫൂറിനെ വിമർശിച്ചിട്ടേക്കുന്നതോ, ഇല്ലെങ്കിൽ വേറെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം, ഇതിലൊക്കെ വലിയൊരു സംഭവം. കഴിഞ്ഞ 4 ദിവസം മുമ്പ് കനേഡിയൻ മീഡിയ ഓൾമോസ്റ്റ് എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്തായിരുന്നു, ഇവിടെ ടൊറന്റോയിൽ വെച്ച് ഒരു ഇസ്ലാമിക് ടെററിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു. ഓൾറെഡി ഇതായിരുന്നു പുള്ളിക്കാരന് ഇത് കിട്ടി, പുള്ളിക്കാരൻ ബെയിലിലായിരുന്നു. അപ്പോഴത്തേക്ക് ഓൾറെഡി അവരുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ബെയിലിന്റെ ഇതായിട്ട് കുറെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇയാൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ മേല, ഇല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെയുള്ള ബാക്കിയുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മേല എന്നൊക്കെ. പക്ഷെ ടൊറന്റോയിൽ വെച്ച് അവരെ അയാളെ അറസ്റ്റ് ചെയ്തപ്പം അയാളുടെ സ്മാർട്ട് ഫോണും കുറെ PDF ഫോർമാറ്റിലുള്ള ബോംബ് മേക്കിംഗ് മെറ്റീരിയൽസും എങ്ങനെ മാസീവ് അറ്റാക്ക് നടത്താന്നൊക്കെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിവിടെ വലിയ ന്യൂസ് ആയിരുന്നു. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ചില പ്രത്യേക രീതിയിൽ മാത്രം മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്ന ഈ മാധ്യമ പ്രവർത്തകരുടെ ഉദ്ദേശം എന്തായിരിക്കും ശരിക്കും? ശ്രീമതി സുനിതാ ദേവദാസ് അവര് കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു. അദ്ദേഹം അവര് കേരളത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആദ്യം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവം വെച്ച് പുലർത്തിക്കൊണ്ടായിരുന്നു സുനിതാ ദേവദാസിന്റെ ഇതെല്ലാം. ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി നമുക്ക് മനസ്സിലാക്കാം, ഇപ്പൊ എല്ലാവർക്കും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടാവും. പല ആക്റ്റീവ് രാഷ്ട്രീയ പ്രവർത്തകരും ആ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാത്തിനും വെള്ളം പൂശാൻ വേണ്ടി നമുക്ക്. എന്നാൽ അതിനുശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന നിലയിൽ നിന്ന് ഒരു സുഡാപ്പി അനുഭാവി എന്ന നിലയിലേക്ക്, അതായത് SDPA അനുഭാവി എന്ന നിലയിലേക്ക് ശ്രീമതി സുനിതാ ദേവദാസ് പോയി എന്നുള്ളതാണ് പുറത്തു നിന്ന് അവരുടെ വീഡിയോകളെ വാച്ച് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം ശ്രീമതി സുനിതാ ദേവദാസിനോട് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, താങ്കൾ ചെയ്യുന്നത് സമൂഹത്തോടുള്ള ഒരു ക്രൂരതയും തെറ്റുമാണ്. ഇനി താങ്കൾ ചെയ്യുന്നത് ശരിയാണ്, ഈ ഇസ്ലാമിനെ ഇസ്ലാമിക ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ് എന്ന് താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു തുറന്ന സംവാദത്തിന് പബ്ലിക്കായിട്ട്, ഇപ്പൊ താങ്കൾ കാനഡയിൽ, ഞാൻ അയർലൻഡിൽ, നമുക്ക് രണ്ടുപേർക്കും വീഡിയോ കോൺഫറൻസിംഗ് വഴി ഒരു തുറന്ന സംവാദത്തിന് താങ്കൾ തയ്യാറാണോ? ഒരു നല്ലൊരു മോഡറേറ്ററെയും ഒരു മാധ്യമ പ്രവർത്തനം തന്നെ മോഡറേറ്ററാക്കി വെച്ചുകൊണ്ട് ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണ്? ഞങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് താങ്കളെ കാണിച്ചു തരാം.
താങ്കൾക്ക് കൂട്ടിനൊരു ഇസ്ലാമിക പണ്ഡിതനെ താങ്കൾക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയും കൊണ്ടുവന്നു. കൃത്യമായ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് ഞങ്ങൾ തെളിയിച്ചു തരാം. ഈ ജിഹാദും ഈ ഭീകരപ്രവർത്തനങ്ങളിലെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതാണ്. ഇവരിതിനെ തള്ളിപ്പറയുന്നതൊക്കെ ശുദ്ധ കളവാണ്. പിന്നെ ഞാൻ എടുത്തു കാണിച്ചില്ലേ, സമസ്ത തള്ളിപ്പറഞ്ഞു. നിർബന്ധിച്ച് മതം മാറ്റുന്നൊന്നും ഖുറാനകത്തില്ല, മറം അങ്ങനെ മാറ്റുന്നതാണ് ഖുറാനകത്തെന്ന്. ഈ പറയുന്ന ഖുറാനകത്തും ഹദീസുകൾക്കകത്തും മുഴുവൻ പറഞ്ഞിരിക്കുന്ന എന്താണ്, നിങ്ങൾ അവർ ഇസ്ലാമതം സ്വീകരിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യുക. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാതെയും അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കാതെയും അള്ളാഹുവും അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതെയും സത്യമതത്തെ, അതായത് ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങി കപ്പം തരുന്നത് വരെ. ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ, യഹൂദന്മാരോട് ക്രൈസ്തവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളടക്കം ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ തെളിച്ചു തരാം. സുനിതാ ദേവദാസിന്റെ ഉദ്ദേശശുദ്ധി ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഈ ഒരു ചലഞ്ച് താങ്കൾ ഏറ്റെടുക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് പരസ്യമായി തന്നെ ഞങ്ങൾ തെളിയിച്ചു തരാം, താങ്കൾ ചെയ്യുന്നത് മനുഷ്യരാശിയോടുള്ള ക്രൂരതയാണ്. ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂടെ പിടിച്ചു നടത്തുന്ന ഒരു എന്താ പറയുക, ഇറ്റ്സ് എ ക്രൈം എഗൻസ്റ്റ് ഹ്യൂമാനിറ്റി ആണ് സുനിതാ ദേവദാസ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ പരസ്യമായി താങ്കൾക്ക് തന്നെ തെളിയിച്ചു തരാം. ഓക്കെ, എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഉത്തരം അവരാണ് പറയേണ്ടത്. എന്ത് കാരണം കൊണ്ടാണ് ഒരു മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുന്നത് എന്ന് തുറന്നു പറയേണ്ട ആർജവം സുനിതാ ദേവദാസാണ് കാണിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണോ, ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക്മെയിലിന്റെ പുറത്താണോ, ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുടെ പുറത്താണോ, ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥലാഭത്തിന്റെ പുറത്താണോ, എന്താണ് ഇതിന്റെ കാരണമെന്ന് തുറന്നു പറയേണ്ടത് അവരാണ്. അങ്ങനൊരു സംവാദം നമുക്ക് അവരുടെ ആ തെറ്റിദ്ധാരണയാണെങ്കിൽ അത് മാറ്റാം, ബാക്കിയുള്ള എന്തെങ്കിലും ആണെങ്കിൽ അവർ സംവാദത്തിനോട്ട് വരത്തുമില്ല, അത് മാറ്റാൻ നമുക്ക് സാധിക്കത്തില്ല. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടായിരിക്കും ഈ ലഹരി ജിഹാദ് നമുക്ക് എല്ലാവർക്കും, ഇവരെത്ര ഒളിച്ചു വെച്ചാലും നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഇവർ തന്നെ കൊടുക്കുന്ന ന്യൂസ്, വെളുപ്പിച്ചു കൊടുക്കുന്ന ന്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇത് ഉണ്ട്, ലഹരി ജിഹാദും ഈ ലവ് ജിഹാദും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയ മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളും, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മാധ്യമങ്ങൾ പോലും ഇവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്, അതിന്റെ കാര്യം എന്താണ്? കാരണം ഇത് പൊളിറ്റിക്കലായിട്ട് വെള്ളപൂശുന്നു, മാധ്യമ പ്രവർത്തകരും വെള്ളപൂശുന്നു, ഇതെന്തോ എല്ലാവരും കൂടെ കൂടി ഒരു കാരണമുണ്ട്. ഇവിടെ ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാവരും ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരു വശം ഇവരുടെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇസ്ലാം തീവ്രവാദത്തിന്റെ യഥാർത്ഥ മുഖം കേരളത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർക്ക് ഇസ്ലാം തീവ്രവാദത്തെ തള്ളിപ്പറയാൻ പറ്റില്ല. തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ വോട്ട് പോകും. അപ്പോ ഈ വോട്ട് ഇതുവരെ ലഭിക്കാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ വോട്ടെല്ലാം കിട്ടും. അതായത് CPMനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് മുസ്ലിം വോട്ടുകൾ പോകുന്ന ഐദർ ടു ഇടതുപക്ഷം ടു വലതുപക്ഷം, ഈ രണ്ടിലെങ്കിലും ഒരു പക്ഷത്തേക്കാണ് പോകുന്നത്. ഇവിടെ മൂന്നാമതൊരു കക്ഷിയുള്ള സംഘപരിവാരമാണ് BJPയും സംഘപരിവാര സംഘടനകളും. അപ്പൊ ഇവരിലേക്ക് ഈ വോട്ടൊന്നും എത്തുന്നില്ല. അതായത് അവർക്കുള്ള വോട്ട് ബാങ്ക് ഈ ഇസ്ലാം തീവ്രവാദ ഇതര വോട്ടുകളാണ് അവരുടെ വോട്ട് ബാങ്ക്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനെ തള്ളിപ്പറഞ്ഞാൽ സംഘപരിവാരത്തിന്റെ വോട്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കോ കോൺഗ്രസ് പാർട്ടിയിലേക്കോ വരത്തില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും അവർക്കുള്ള അടിസ്ഥാന വോട്ട്, അതായത് അവരുടെ വോട്ടിന്റെ മെജോറിറ്റി വരുന്ന അടിസ്ഥാന വോട്ട് നഷ്ടപ്പെടും. അതുമാത്രമല്ല, മാധ്യമങ്ങളുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം, ഈ ജിഹാദിന്റെ യഥാർത്ഥ മുഖവും ഇങ്ങനെ കോടാനുകോടിയുടെ കള്ളക്കടത്തൊക്കെ ഗുജറാത്ത് വഴി നടന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് എത്ര നടന്നിട്ടുണ്ടെന്ന് വല്ല തെളിവും ഉണ്ടോ? ഇല്ല. ഈന്തപ്പഴത്തിനകത്തും ഖുറാനാണെന്നുള്ള പേര് വരെ സ്വർണം വരെ കടത്തുന്ന ആളുകൾ ഇതിനകത്തൊക്കെ എത്ര കോടി രൂപയാണ് മയക്കുമരുന്ന് കടത്തിട്ടുണ്ടെന്ന് വല്ല തെളിവും ഉണ്ടോ? ഒരു തെളിവും ഇല്ല. അങ്ങനെ സംഭവം നടന്നതായിട്ടുള്ള രേഖകൾ പോലും നമുക്കൊക്കെ ഇന്നും ലഭ്യമല്ല. എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നും ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോ ഇവിടെ ഈ ഒരു ഭീകരത പുറംലോകം അറിയുമ്പോൾ ഇസ്ലാം ഇതര വോട്ടുകളെല്ലാം സംഘടിക്കും. അപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്ന പോലെ ഒരു BJP അനുകൂല ഒരു ഒരു മനോഭാവം കേരളത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നാത്തും ചത്താലും കുഴപ്പമില്ല, ആങ്ങളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് കേരളം അങ്ങ് ക്രൈസ്തവരും ഹിന്ദുക്കളെല്ലാം ചത്തു തീർന്നാലും കുഴപ്പമില്ല, BJPക്ക് സപ്പോർട്ട് കിട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു നാടകമാണ് കേരള മാധ്യമങ്ങൾ നടത്തുന്നത്. എന്നാൽ അവർ തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്, സ്വന്തം കുഴിയാണ് ഇവർ തോടിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് സപ്പോർട്ട് കിട്ടണമോ കിട്ടാതിരിക്കുകയോ വേണ്ട എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്.
അല്ലാതെ ഇവിടുത്തെ മാധ്യമങ്ങൾ ആ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇവിടെ ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാനുള്ള അവകാശമുണ്ടോ, ആർക്ക് വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടി നടത്താനുള്ള അവകാശമുണ്ട്. ബി ജെ പിക്ക് കേരളത്തിൽ പ്രാമുഖ്യം കിട്ടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിന്റെ ജനാധിപത്യ മനസ്സായിരിക്കണം. അല്ലാതെ മാധ്യമങ്ങൾ ജിഹാദി ഫണ്ടും വാങ്ങിച്ച് നടത്തുന്ന ഒരു ക്യാമ്പയിനിനാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഉണ്ടാവുന്നതായിരിക്കരുത്. കേരളത്തിൽ അവർ മത്സരിക്കട്ടെ, മാധ്യമങ്ങൾ ന്യൂട്രലായിട്ട് നിൽക്കട്ടെ. ഇത് ബി ജെ പിയെ തള്ളാൻ വേണ്ടി ഇസ്ലാമിക ഭീകരതയെ ഇവര് തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് തെറ്റായ നടപടിയാണ്. ബി ജെ പിക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്ക് ഇവർ കൊട പിടിച്ചു കൊടുക്കുകയാണ്. അത് തെറ്റായ ഒരു നടപടിയാണ്. കാരണം ആ തെറ്റായ നടപടി എന്ന് പറയാനുള്ള പ്രധാന കാരണം, ഇപ്പൊ 8 വർഷത്തിലധികമായിട്ട് ബി ജെ പി ഇന്ത്യ മുഴുവൻ 3-2 ഭൂരിപക്ഷമായിട്ട് ഭരിച്ചിട്ടും ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ രാജ്യം തന്നെയാണ്, ഒരു ഹിന്ദു മതരാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇസ്ലാം മത സംഘടനകൾ എവിടെ ഒരു രാജ്യത്ത് ഭൂരിപക്ഷമായിട്ടുണ്ടോ അവിടെയെല്ലാം ഇസ്ലാം മതരാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉദാഹരണം പാകിസ്ഥാൻ, ഉദാഹരണം അഫ്ഗാനിസ്ഥാൻ, ഉദാഹരണം സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE തുടങ്ങിയ എല്ലാ രാഷ്ട്രങ്ങളും ഇസ്ലാം മതരാഷ്ട്രമായിട്ട് ശരീഅത്ത് നിയമപ്രകാരമാണ് ഭരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതരാഷ്ട്രമായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭീകരതയാണ് സംഘപരിവാറിനേക്കാളും ബി ജെ പിയേക്കാളും ഇന്ത്യക്ക് ഇന്നുള്ള ഏറ്റവും വലിയൊരു ഒരു വെല്ലുവിളി എന്ന യാഥാർത്ഥ്യബോധം മാധ്യമ പ്രവർത്തകർ ഉൾക്കൊണ്ടേ മതിയാവത്തുള്ളൂ. അതുകൊണ്ട് ബി ജെ പി ജയിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ അതിനുവേണ്ടി ഗൂഢാലോചന നടത്തണ്ട, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾക്ക് അവരെ വോട്ട് ജയിപ്പിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അവർ ജയിപ്പിക്കട്ടെ. ഇപ്പൊ മാധ്യമങ്ങളെല്ലാം തലകുത്തി പറഞ്ഞിട്ടും ബി ജെ പി കേന്ദ്രത്തിൽ ജയിച്ചില്ലേ? ഇപ്പൊ ജനങ്ങൾ വേണമെന്ന് തീരുമാനിച്ചാൽ അവർ ജയിക്കും. ഇപ്പൊ ശ്രീമാൻ കേജരിവാൾ രണ്ടാം വട്ടം ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ ഇലക്ഷന്റെ സമയം വരെ, ആ വോട്ടെടുപ്പിന്റെ റിസൾട്ട് വരുന്നത് വരെ കേജരിവാൾ തീർന്നു, നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോക ഇന്ത്യ മുഴുവനുള്ള സകല മാധ്യമങ്ങളും ഒരുമിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പേന ചലിപ്പിച്ചു. എന്നിട്ട് എന്ത് പറ്റി? ആകെ 4-5 പ്രതിപക്ഷ MLA വരെ, ബാക്കി ഫുള്ള് കേജരിവാളിന്റെ ആം ആദ്മി പാർട്ടി. അപ്പൊ അതുകൊണ്ട് ലെറ്റ് പീപ്പിൾ ഡിസൈഡ്. ഇത് ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. മാധ്യമങ്ങൾ ഒരു പാർട്ടിയെ തമസ്കരിക്കാൻ വേണ്ടി ഒരു ഭീകരതയെ വളർത്താൻ നോക്കരുത്. അത് പാമ്പിന് പാല് കൊടുക്കുന്ന പോലെ ഇരിക്കും. ആ ഒരു പരിപാടി ചെയ്യരുത്. ഓക്കെ ബ്രദർ. ഓക്കെ ബ്രദർ, താങ്ക് യു. ഞാൻ ഓക്കെ ഓക്കെ, ഇസ്ലാമിക സബ്ജക്ട് ആയതുകൊണ്ട് പ്രിവിലേജ് കൊടുക്കണം. ഷെറീഫ് ബ്രദർ, ഷെറീ നമസ്കാരം. പിന്നെ നമ്മള് സിസ്റ്റർ അനുപമയെ പോലുള്ള ആൾക്കാർ പുറത്തു വന്നുവെന്ന് പറയുന്നു, മുസ്ലിങ്ങളുടെ ഓട്ടോയിൽ കയറാൻ പാടില്ല, മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, മുസ്ലിങ്ങളുടെ കടയിൽ കയറി ഇതേത് ജിഹാദിന്റെ പരിധിയിൽ വരും? ഒന്ന് വിശദീകരിക്കും. നല്ല ചോദ്യമാണ്. ഇവിടെ എൻ്റെ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ അറിവാരും ഞാനോ ഈ ഷെരീഫോ ഈ അനുപമ സിസ്റ്ററെ നേരിട്ട് കണ്ടിട്ടില്ല, ആ സംഭവവും കണ്ടിട്ടില്ല. മാധ്യമങ്ങളിൽ കിട്ടിയിട്ടുള്ള അറിവുകളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഒരു കുർബാനയിൽ അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് മുൻകൂട്ടി ഈ അനുപമയ സിസ്റ്ററെ എഴുതി അറിയിച്ചിട്ടാണോ അച്ഛൻ പ്രസംഗിക്കുന്നത്? അല്ല. അപ്പൊ അനുപമ സിസ്റ്റർക്ക് അറിയില്ല താൻ ഈ കുർബാനക്ക് പോകുന്നത് കുർബാന ബോയ്കോട്ട് ചെയ്യാനാണ് എന്ന് ഒരു അറിവ് സിസ്റ്റർ അനുപമയ്ക്കില്ല. അപ്പൊ സിസ്റ്റർ അനുപമക്ക് അറിവില്ലെങ്കിൽ, താൻ ബോയ്കോട്ട് ചെയ്യാൻ പോകുന്ന കാര്യം സിസ്റ്റർ അനുപമക്ക് പോലും അറിവില്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒട്ടുമേ അറിവുണ്ടാവില്ല. ഇവിടെ സംഭവിച്ചത് എന്താണ്? കുർബാന ബോയ്കോട്ട് ചെയ്ത് സിസ്റ്റർ അനുപമ ഇറങ്ങുന്നു, അപ്പൊ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി മാധ്യമങ്ങളെല്ലാം, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ലൈവ് കൊടുക്കാൻ വേണ്ടി വാനടക്കം OB1 സൈറ്റില് ഹാജർ. എന്റെ അച്ഛൻ മുൻകൂട്ടി എഴുതിയ അനുപമേനെ അറിയിച്ചിട്ടാണോ ഈ പ്രസംഗം പ്രസംഗിച്ചേ? അല്ലല്ലോ. അപ്പൊ ഈ അനുപമ പറഞ്ഞ പക്കാ ഫ്രോഡല്ലേ? അരി ഇവര് ബോയ്കോട്ട്, അച്ഛൻ എന്ത് പ്രസംഗിച്ചാലും ഇന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ബോയ്കോട്ട് ചെയ്യും എന്ന തീരുമാനത്തിൽ മാധ്യമങ്ങളെ ഇസ്ലാമിക ഫണ്ടഡ് ആയിട്ടുള്ള ആളുകൾ പോയി വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് മാധ്യമങ്ങളെല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഇപ്പൊ ഇത്ര മണിക്ക് ബോയ്കോട്ട് ചെയ്യും, അപ്പൊ ലൈവ് വിടണം എന്ന് റെഡിയായി നിൽക്കുന്നു, ബോയ്കോട്ട് ചെയ്യുന്നു. അപ്പൊ തന്നെ ഇതൊരു പ്രീ പ്ലാൻഡ് ഡ്രാമയാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും പറ്റും. ഇനി അത്രക്ക് നട്ടലുണ്ടായിരുന്ന സിസ്റ്റർ അനുഭവങ്ങൾക്ക് എന്തേ ഒരു കേസ് കൊടുക്കാൻ പാടില്ല? അച്ഛൻ എങ്ങനെ പ്രസംഗിച്ചെന്ന് ഓർക്കത്ര ഉറപ്പുണ്ടെങ്കിൽ എന്തേ ഒരു കേസ് കൊടുക്കാൻ പാടില്ലെന്ന്? ഒരു കേസും നടക്കത്തില്ല. കാരണം അച്ഛനെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അതാണെങ്കിൽ ക്രിക്കറ്റ് കുത്തിയാൽ മിണ്ടാത്തൊരു പാവം പാക്കാത്തനാണത്. ആ അച്ഛനെങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ ആ അച്ഛനെ അറിയാൻ ആരും നമ്മയ്ക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം അത് അങ്ങനെ പോലും പറയാനുള്ള ഒരു അമ്പിയർ പോലും ഇല്ല. ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കുക, കടും വെട്ടി രണ്ട് പറയണ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ അങ്ങേരൊക്കെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇനി ഈ അനുഭവമൊക്കെ ഇത് ഇങ്ങനെ ഒരു സംഭവം നാച്ചുറലായിട്ട് നടന്നതാണെങ്കിൽ ആ ഒരു പള്ളിയിൽ
അത്രയും ചാനലുകൾ എങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ വന്നു? ഇവർ ബോയ്ക്കോട്ട് ചെയ്ത് തിരിച്ചറിയാനായിട്ട് ചാനലുകൾ എന്താ വല്ല കണിയാമാരുമാണോ നടത്തുന്നത്? അല്ലല്ലോ. അപ്പൊ അമ്മാതിരെ ഉടായ്പാണ് അവര് കാണിച്ചത്. അതല്ലാതെ അത്തരത്തിലൊരു ജിഹാദ് ഉള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞതിന് നന്ദി. ദൈവം അനുഗ്രഹിക്കുന്നു.